ശിക്ഷ സഹിക്കാൻ പറ്റിയതാർക്കാണ്? അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം പോലും മുടങ്ങിക്കൂടാ. ഞാൻ എന്റെ പുരുഷന്മാരോട് പറയട്ടെ, കഴിവിന്റെ പരമാവധി നമ്മുടെ നാട്ടിലെ പള്ളിയിൽ വന്ന് തന്നെ നിസ്കരിക്കുന്നവരാകണം. അതേസമയത്ത് സ്ത്രീകളോ? സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കുന്നവരാകണം. പുരുഷന്മാർക്ക് ഏറ്റവും നല്ലത് ജമാഅത്തായി നിസ്കരിക്കാൻ, അവരെ നാട്ടിലെ പള്ളിയാ. അതുകൊണ്ട് സർവ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, പള്ളിയുമായി നല്ല ബന്ധമുള്ള ചെറുപ്പക്കാരാകണം. ഒരു ചെറുപ്പക്കാരൻ നല്ല ചെറുപ്പക്കാരനാകുന്നത് എപ്പോഴാ? ആ ചെറുപ്പക്കാരൻ പള്ളിയുമായി നല്ല ബന്ധമുള്ളവനാണോ? അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ ഒരു നല്ല ചെറുപ്പക്കാരനാകുന്നത്. അർശിന്റെ തണല് ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകൾ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു വിഭാഗമല്ലേ? പള്ളിയുമായി എപ്പോഴും ബന്ധം സ്ഥാപിച്ചൊരു ചെറുപ്പക്കാർ, പള്ളിയുമായി എപ്പോഴും ബന്ധം സ്ഥാപിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അർശിന്റെ തണലുണ്ട് കേട്ടോ. നമ്മള് പള്ളിയുമായി വലിയ ബന്ധമുള്ളവരാകണം. സുഹൃത്തുക്കളെ, മുൻഗാമികളായ മഹാന്മാരെങ്ങനെയല്ലേ? അതുകൊണ്ടാണല്ലോ പള്ളിയുമായി എപ്പോഴും ബന്ധമുള്ള മനുഷ്യൻ, ആ മനുഷ്യന് പള്ളിയിൽ മരിക്കാൻ കഴിയും. നമ്മുടെ ആഗ്രഹമല്ലേ പള്ളിയിൽ മരിക്കാൻ കഴിയണം? അല്ലാഹു തആല നമുക്ക് നല്ല സ്ഥലങ്ങളിൽ മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്, ബാറുകളിൽ പോയി മരിക്കുന്നവരില്ലേ? ഹറാമായ സ്ഥലങ്ങളിൽ പോയി മരിക്കുന്നവരില്ലേ? ടോയ്ലറ്റിൽ നജസിൽ പടർന്നു പിടിച്ചു മരിക്കുന്നവരില്ലേ? സുഹൃത്തുക്കളെ, ഈ ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ അന്ത്യം തീരുമാനിക്കൽ എങ്ങനെയാണ്, ഒരു മനുഷ്യൻ അവസാനം എങ്ങനെ മരിക്കുമെന്ന് തീരുമാനിക്കൽ എങ്ങനെയാണ്. ആ മനുഷ്യന്റെ ഹയാത്ത് കാലത്ത് അവൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന പ്രവർത്തനം ഏതാണോ, അവന്റെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ അവൻ ഏത് സദസ്സുകളിലാണോ പങ്കെടുത്തിരുന്നത്, ആ സദസ്സിലായിരിക്കും അവൻ മരിക്കുക. ദിക്റിന്റെ സദസ്സിലിരിക്കാൻ വലിയ ഹരം കിട്ടുന്നുണ്ടോ? സ്വലാത്തിന്റെ മജ്‌ലിസിൽ ഇരിക്കാൻ വലിയ താല്പര്യം കിട്ടുന്നുണ്ടോ? വയല് പറയുന്ന സദസ്സിൽ ഇരുന്ന് കേൾക്കാൻ വലിയ ഹരം കിട്ടുന്നുണ്ടോ? ഓ ചെറുപ്പക്കാരാ, ദിക്റിന്റെ മജ്‌ലിസിൽ മരിക്കാൻ അവസരം കിട്ടുകയാണ്, സ്വലാത്തിന്റെ സദസ്സിൽ മരിക്കാൻ അവസരം കിട്ടുകയാണ്, ഇൽമിന്റെ സദസ്സിൽ മരിക്കാൻ അവസരം കിട്ടുകയാണ്. അതേ സമയത്ത് ഉസ്താദേ, ദിക്റിന്റെ സദസ്സിൽ ഇരിക്കാൻ ഒരു ഹരം കിട്ടുന്നില്ല, സ്വലാത്തിന്റെ മജ്‌ലിസിൽ ഇരിക്കാൻ ഒരു ആവേശം കിട്ടുന്നില്ല, വയലിന്റെ സദസ്സിൽ ഇരുന്നിട്ട് ഇൽമ് കേൾക്കാൻ ഒരു സുഖം കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് നീ കള്ളുകുടിയനായി മാറുന്നുണ്ടോ? വ്യഭിചാരിയാകുന്നുണ്ടോ? കഞ്ചാവിനടിമപ്പെടുന്നുണ്ടോ? മയക്കുമരുന്നിനടിമപ്പെടുന്നുണ്ടോ? ചീട്ടുകളിക്കാരനാകുന്നുണ്ടോ? ഓ ചെറുപ്പക്കാരാ, ഏറ്റവും കൂടുതൽ നീ സമയം ചെലവഴിക്കുന്നത് ചീട്ട് കളിക്കാനാണോ? നിന്റെ മരണം ചീട്ട് കളിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നീ സമയം ചെലവഴിക്കുന്നത്. മദ്യപിക്കാനാണോ? ആ മദ്യപിക്കുന്ന സമയത്താണ് നിന്റെ മരണം സംഭവിക്കുക. പോരാ, നിന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാരുണ്ടല്ലോ, ആ ചെറുപ്പക്കാരെ കൂടെ ഇരുന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയമാണോ? എന്നാൽ നിന്റെ മരണം സംഭവിക്കുക അവിടെ വെച്ചാണ്. എന്റെ സദസ്സിലിരുന്ന് നിന്റെ വാല് കേട്ടുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള സഹോദരിമാരെ, നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു അരം കിട്ടുന്നില്ല, ദിക്റു ചൊല്ലാൻ ഒരു താല്പര്യം കിട്ടുന്നില്ല, ഖുർആൻ ഓതാൻ സമയം കിട്ടുന്നില്ല. കിട്ടുന്ന എല്ലാ സമയങ്ങളും സിനിമ കാണാനായി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? സീരിയലുകൾക്ക് മുന്നിൽ തപസ്സിരിക്കുന്നുണ്ടോ? മ്യൂസിക്കിന്റെ പാട്ടും കേട്ട് നിങ്ങൾ രസിക്കുന്നുണ്ടോ? ഉമ്മമാരെ, ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന ഉമ്മയാണോ? സീരിയൽ
കാണുന്ന ഉമ്മയാണോ? എന്നാൽ ആ ഉമ്മ മരിക്കുന്നത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാ, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാ. ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് മ്യൂസിക് പാട്ട് കേൾക്കാൻ വലിയ ഹരമാണോ? ഇന്നത്തെ കൗമാര പ്രായക്കാർ, ഇന്നത്തെ യുവാക്കൾ അവരുടെ ഏറ്റവും വലിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഏത് സമയം നോക്കിയാലും മ്യൂസിക് പാട്ട് കേട്ട് രസിക്കുകയാണ്, എഫ് എമ്മിന് അടിമപ്പെടുകയാ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടു, ഏറ്റവും കൂടുതൽ മ്യൂസിക് പാട്ട് കേട്ട് രസിക്കുന്നവരാണോ നിങ്ങൾ? എന്നാ മരിക്കുന്ന സമയവും മ്യൂസിക് കേട്ടിട്ടല്ലാരും മരിക്കൂല. നമ്മളെപ്പോഴും നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടണോ ചെറുപ്പക്കാരെ? പള്ളിയുമായി എപ്പോഴും ബന്ധമാണോ? എന്നാൽ മരിക്കുന്ന സമയം അല്ലാഹു തആല നിനക്ക് മരിക്കാൻ പള്ളിയെ സെലക്ട് ചെയ്യുകയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ മരിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാൻ, മഗ്രിബ് നിസ്കാരം നടക്കുന്ന സമയത്ത് സുജൂദിൽ കിടന്ന് മരിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാൻ. എന്റെ കാരണം എന്നറിയാമോ ചെറുപ്പക്കാരെ? പള്ളിയിൽ നിന്ന് വാങ്കുവിളി കേൾക്കുമ്പോ ആ വാങ്കുവിളി എനിക്കുള്ളതാണെന്ന് കേട്ട് എപ്പോഴും ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ വന്നിരുന്ന മഹാനാണ് കേട്ടോ. പള്ളിയുടെ തൊട്ടടുത്താണ് മഹാനവരുകളുടെ വീടുള്ളത്. ഒരു നേരത്തെ ജമാഅത്ത് പോലും, ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം പോലും, പള്ളിയിലുള്ള ജമാഅത്ത് നിസ്കാരം പോലും കൈവിടാത്ത മഹാനാണ് ആ ബഹുമാനപ്പെട്ട അമീർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അതാ മരണം അടുത്തപ്പോ വഫാത്താകാൻ കിടക്കുകയാണ്, പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ വാങ്കുവിളി കേൾക്കുകയാണ്. മഹാനവരുകളാണെങ്കിലും മരണത്തോട് മഹാനവരുകൾ മല്ലടിക്കുകയാണ്. ആ സമയത്ത് കൂട്ടുകാർ മഹാനവരുകളുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. ആ കൂട്ടുകാരെ വിളിച്ചിട്ട് മഹാനവരുകൾ പറയുകയാണ്, ഓ കൂട്ടുകാരേ, ഓ നാട്ടുകാരേ, എന്നെയൊന്ന് കൂട്ടിക്കൊണ്ട് പോകുമോ? സുബ്ഹാനല്ലാഹ്, ചുറ്റും നിൽക്കുന്നവർക്ക് വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. അവർ ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങളോട് ചോദിച്ചു, അല്ലയോ ആമിർ തങ്ങളെ, എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാനാ നിങ്ങൾ പറയുന്നത്? കാരണം നിങ്ങളാണെങ്കിലോ നിങ്ങൾ മരണവേദന കടിച്ചിറക്കുന്ന സമയമാണല്ലോ, ഈ സമയത്താണോ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറയുന്നത്? ഇല, ഐന, എങ്ങോട്ടാണ് കൂട്ടാൻ പറയുന്നത്? ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ പറയുകയാണ്, ഇലൽ മസ്ജിദി, വേറെ എവിടെയുമല്ല. അദാ അസ്മഉ അൽ അദാന ലിസ്വലാത്തിൽ മഗ്‌രിബി, മഗ്‌രിബ് നിസ്കാരത്തിന്റെ വാങ്കുവിളി ഞാൻ കേൾക്കുകയാണല്ലോ. ഓ സുഹൃത്തുക്കളെ, ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം പോലും, പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം പോലും മുടങ്ങിയിട്ടില്ല. ഞാനിപ്പോ മരിക്കാൻ കിടക്കുകയാണ്. ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ കടത്തത്തിൽ ഞാനങ്ങ് മരണപ്പെട്ടാൽ, അതും മഗ്‌രിബ് ജമാഅത്തിലെ പള്ളിയിൽ പോകാതെ മരണപ്പെട്ടാൽ, എന്റെ ജീവിതത്തിൽ ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു എന്ന് വരില്ലേ? അത് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്നെ വേഗമൊന്ന് കൂട്ടിക്കൊണ്ടുപോകൂ, പള്ളിയിലേക്ക് കൊണ്ടുപോകൂ.
നടക്കാൻ കഴിയുന്നില്ല. അമിറുബ്നെ അബ്ദുല്ലാഹി ബിൻ സുബൈർ തങ്ങള് കൂട്ടുകാരെ കയ്യിലും കാലിലും പിടിച്ചു അതാ പള്ളിയിലേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ്. പള്ളിയിൽ അതാ മഗ്‌രിബ് ജമാഅത്ത് നിസ്കാരം നടക്കുകയാണ്. ഇമാമിന്റെ പിന്നില് മഅ്മൂമീങ്ങൾ അണിനിരന്ന് ജമാഅത്ത് നിസ്കരിക്കുമ്പോ കൂട്ടത്തിൽ ഒരു മെമ്പറാണ് അമിറുബ്നെ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. മഹാനവരികൾ നിസ്കാരത്തിൽ ചേരുന്നു. അതാ ഇമാമ സുജൂദിൽ പോവുകയാണ്. ബഹുമാനപ്പെട്ട അമിറുബ്നെ അബ്ദുല്ലാഹി ബിൻ സുബൈർ തങ്ങൾ അതാ സുജൂദിൽ പോകുന്നു. ഇമാമ സുജൂദിൽ നിന്ന് തലമുക്കുന്നു, മഅ്മൂമീങ്ങൾ സുജൂദിൽ നിന്ന് തലമുക്കുന്നു. പക്ഷേ അമിറുബ്നെ അബ്ദുല്ലാഹി ബിൻ സുബൈർ തങ്ങൾ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. രണ്ടാം റക്അത്ത് കഴിഞ്ഞു, മൂന്നാം റക്അത്ത് കഴിഞ്ഞു, എന്നിട്ടതാ സലാം വീട്ടുകയാണ്, നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുകയാണ്. എല്ലാവരും നോക്കുന്നു അമിറുബ്നെ അബ്ദുല്ലാഹി ബിൻ സുബൈർ തങ്ങൾ സുജൂദിൽ തന്നെ. മെല്ലെ അങ്ങടുത്തു പോയിട്ട് അമിറുബ്നെ അബ്ദുല്ലാഹി ബിൻ സുബൈർ തങ്ങൾ ശരീരത്തിൽ കയ്യങ്ങ് വെച്ചപ്പോ അല്ലാ അല്ലാ വഹുവ മാ തഫീ സുജൂദിഹി. അമിറുബ്നെ അബ്ദുല്ലാഹി ബിൻ സുബൈർ തങ്ങൾ മഗ്‌രിബ് നിസ്കാരത്തിന്റെ സുജൂദിൽ പള്ളിയിൽ വെച്ച് മരിച്ചിരിക്കുകയാ. സുഹൃത്തുക്കളെ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ജീവിതകാലത്ത് എപ്പോഴും പള്ളിയുമായി ബന്ധം സ്ഥാപിച്ചപ്പോ ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം പള്ളിയിൽ മുടങ്ങി പോകരുതെന്ന് വാശി പിടിച്ചപ്പോ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മഹാനവരികൾക്ക് നൽകിയ ഭാഗ്യമാണ് സുജൂദിലങ്ങ് മരിച്ചല്ലോ. അത് മഹാന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഭാഗ്യമാണ്, സുജൂദിൽ കിടന്ന് മരിക്കുക. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. എന്താ ആരും ആമീൻ പറയാത്തത്? അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. വേണ്ടേ? അല്ലാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. അതുകൊണ്ടാണ് ഞാൻ പുരുഷന്മാരോടും പറയട്ടെ, സ്ത്രീകളോടും പറയട്ടെ, ഒരു നല്ല കാര്യം, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ അതങ്ങ് ശ്രദ്ധിച്ചാൽ ചെറിയ വിഷയമാണ്, വലിയ വിഷയമൊന്നുമല്ല. നമുക്ക് ധാരാളം നന്മകൾ വാരിക്കൂട്ടാൻ കഴിയും. എന്താണത്? രാത്രി മുഴുവനും കിടന്നുറങ്ങാതെ നിസ്കരിച്ച ഭാഗ്യം കിട്ടണം. രാത്രി മുഴുവനും കിടന്നുറങ്ങാതെ നിസ്കരിച്ച കൂലി കിട്ടണം. ആർക്കാ ഈ സദസ്സിൽ താല്പര്യമുള്ളത്? ഒന്ന് കഴിഞ്ഞ നോക്ക്. രാത്രി മുഴുവനും അപ്പോഴുണ്ട് ചില ആളുകൾ അങ്ങനെ അതിലൊരു താല്പര്യം. അല്ലാഹു തൗഫീഖ് കേട്ടെ. അതിന് ചില ആളുകൾക്ക് കൈപൊക്കാൻ മടി. എന്തറിയോ, അല്ലാ ഇപ്പൊ രാത്രി മുഴുവനും കിടന്നുറങ്ങാതെ എങ്ങനെയാ ഇബാദത്ത് എടുക്കല്? ഒരല്പം കിടന്നുറങ്ങാൻ സമയം കിട്ടല് തന്നെ രാത്രിയാണ്. ആ സമയത്തും കൂടി ഇബാദത്ത് എടുത്ത പിന്നെ എന്താ കഥ? രാത്രി നിസ്കരിക്കണ്ട, കിടന്നുറങ്ങാതെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും രാത്രി മുഴുവനും എണീറ്റ് നിസ്കരിച്ച കൂലി അല്ലാഹു തആല പുരുഷന്മാർക്കും തരും, സ്ത്രീകൾക്കും. നമ്മൾ ഇന്ന് ഇന്നത്തെ ഈ സദസ് കൊണ്ട് ആ ഒരു നേട്ടം ഉണ്ടായിക്കോട്ടെ. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, മൻ സല്ല അസ്സുബ്ഹ ഫീ ജമാഅത്തി ഫകഅന്നമ ഖാമ ലൈല കുല്ല. സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഹദീസിന്റെ അർത്ഥം? ഒരാള് സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അല്ല തരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. അത് വല്ലാത്തൊരു കാര്യമാണ്. ഏതായാലും നമ്മൾ സുബ്ഹ് നിസ്കരിക്കുന്നുണ്ടല്ലോ, സുബ്ഹ് നിസ്കരിക്കാത്തവർ ആരുമില്ലല്ലോ. ആ നിസ്കരിക്കുന്ന സുബ്ഹ് നിസ്കാരം ജമാഅത്തിലും കൂടി ആയാൽ എന്നാ പിന്നെ രാത്രി മുഴുവനും കിടന്നുറങ്ങാതെ നിസ്കരിച്ച പ്രതിഫലം അല്ല തരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ പുരുഷന്മാരൊക്കെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാം. സ്ത്രീകളോട് ഞാൻ പറയട്ടെ, ഉമ്മമാരെ സഹോദരിമാരെ, ഇപ്പൊ എന്റെ സദസ്സിലുള്ള സ്ത്രീകൾ ആരും സുബ്ഹ് നിസ്കരിക്കാത്തവർ ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒക്കെ നിസ്കരിക്കുന്നവർ അല്ലാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. ഇനി ഒരു പക്ഷേ ആ സുബ്ഹ് നിസ്കരിക്കാൻ ഏതായാലും നമ്മൾ ഉണരുകയാണ്, എന്നാ പിന്നെ ആ നിസ്കരിക്കുന്ന സമയത്ത് മോളെയും കൂട്ട,
മരുമകളെയും കൂട്ട, എന്നിട്ട് ജമാഅത്തായി നിസ്കരിക്കുക. നിങ്ങൾ പള്ളിക്കൊന്നും വരണട്ടോ, പള്ളിക്ക് വന്നാൽ ഉസ്താദ് പടിയെടുത്തിട്ട് പറഞ്ഞേക്കും, പ്രസിഡന്റ് ഉസ്താദുമാണ്, നമ്മളെ അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദാണ് പ്രസിഡന്റ്. അല്ലാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പൊ അതിന് പള്ളിക്കൊന്നും വരണ്ട, പിന്നെന്താ ചെയ്യേണ്ടത്? വീട്ടിൽ തന്നെ നിങ്ങൾ സുബഹി നിസ്കരിക്കുമ്പോ മകളെയും കൂട്ട, മരുമകളെയും കൂട്ട, എന്നിട്ട് സുബഹി ജമാഅത്തായി നിസ്കരിക്കുക. വീട്ടില് സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താ? അപ്പുറത്തെ മുറിയിൽ മകൾ നിസ്കരിക്കുന്നുണ്ട്, ഇപ്പുറത്തെ മുറിയിൽ ഉമ്മ നിസ്കരിക്കുന്നുണ്ട്, വേറൊരു മുറിയിൽ മരുമകളും നിസ്കരിക്കുന്നുണ്ട്. ഈ മൂന്ന് പേരും ഒരു സ്ഥലത്ത് ഒരാളെ പിന്നിലായി നിസ്കരിക്കുക, അത് മാത്രമേ ഉള്ളൂ. ആ ഒരു ഒപ്പിക്കൽസ്, ഒരു സഹകരണ മനോഭാവം, അതും കൂടി അങ്ങ് ചെയ്താൽ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു തരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനിയിപ്പോ ചില ആളുകൾക്ക് ഉണ്ടാവും, ഉസ്താദ് രാത്രി മൊത്തം വേണ്ട, പകുതി കിട്ടിയാ മതി എന്നാ, അതിന് വഴിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇശായ നിസ്കാരം നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഫക്കഅന്നമൽ ലൈല നിസ്ഫ, രാത്രിയുടെ പകുതിയോളം നിസ്കരിച്ച കൂലി കിട്ടുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ഒരു ഭർത്താവിന് ഭാര്യനോട് നല്ല സ്നേഹം ഉണ്ടെങ്കിൽ ആ ഭാര്യനെ വിളിച്ച് ഉണർത്തി നിസ്കരിപ്പിക്കുക, അതാണ് നല്ല ഭാര്യനോട് നല്ല സ്നേഹമുള്ള ഭർത്താവ്. ഇനി ഒരു ഭാര്യക്ക് ഭർത്താവിനോട് നല്ല സ്നേഹം ഉണ്ടെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല, പിന്നെന്താണ്, പിന്നെന്താ, ഭർത്താവിന്റെ വസ്ത്രം അലക്കി കൊടുക്കൽ മാത്രമല്ല, അതൊക്കെ വേണ്ടതാ. പിന്നെന്താണ്, ഞാൻ മാത്രം ഒരു ഇബാദത്തുള്ളവളായാ പോരാ, എന്റെ ഭർത്താവും കൂടി ഇബാദത്തുള്ള ആളാകണം, എന്നാലേ പിന്നെ അയാളെ എനിക്ക് സ്വർഗത്തിൽ കിട്ടൂ. ഈ ചില ഉമ്മമാര് ഭർത്താക്കന്മാരെ തീരെ ഇബാദത്തിന് പ്രോത്സാഹിപ്പിക്കില്ല, എന്തേ കാരണമറിയോ, ഇയാളെ സ്വർഗത്തിൽ ഈ പണ്ടാരത്തെ എനിക്ക് കിട്ടണ്ടെന്ന് കരുതിയിട്ട. എന്തേ കാരണം, ദുനിയാവില് തന്നെ ഞാൻ ഇയാളെ കൊണ്ട് കഴിവിന്റെ പരമാവധി ഇടങ്ങേറും പ്രയാസമൊക്കെ സഹിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ ഈ ഇടങ്ങേറിന് വീണ്ടും സ്വർഗത്തിൽ സഹിക്കാന്ന് പറഞ്ഞ പിന്നെ അവിടുന്ന് ഏത് സ്വർഗത്തേക്ക് അങ്ങ് പോവാന്നാ ചില ഉമ്മമാരുടെ ധാരണ. അങ്ങനെ ആകരുത്. ഞാൻ ഉമ്മമാരോട് പറയട്ടെ, ഇവിടെ ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് അത് ഈ ദുനിയാവിലെ ഈ ലോകത്തിന് മാത്രമുള്ളതല്ല, അത് സ്വർഗത്തിൽ വരെ നിലനിർത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ പ്രവാസികളുടെ കൂട്ടായ്മയുടെ പരിപാടിയാണല്ലോ. ഈ അടുത്തൊരു ചങ്ങാതി മെസ്സേജ് അയച്ചു, ഉള്ളതാണോ ഇല്ലേന്ന് എനിക്കറിയില്ല, കൊറേ കാലങ്ങളായി ഗൾഫില് പ്രവാസിയായി കഴിഞ്ഞ ഒരു ചങ്ങാതി നാട്ടിൽ വന്നപ്പോ കെട്ടിയോള് ചോദിച്ചു ഇയാളോട്, പിന്നെ നിങ്ങക്ക് എന്റെ സ്വപ്നം ഒന്നും കാണാതിരിക്കില്ലേ, അവിടെ ഉള്ള സമയത്ത് എന്റെ സ്വപ്നം ഇടക്കിടക്ക് കാണാറുണ്ടോ? അപ്പൊ ഈ പ്രവാസിയായ ഭർത്താവ് പറഞ്ഞു, അതെങ്ങനെ ഞാൻ കാണും, കാരണം ഞാൻ ഇന്നും രാത്രി കിടന്നിറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിട്ടാ കിടന്നുറങ്ങാ, ആയത്തുൽ കുർസി ഓതിട്ട് കിടന്നുറങ്ങുമ്പോ പിന്നെ എങ്ങനെ ഞാൻ സ്വപ്നം കാണാ നിന്നെ. ഭാര്യമാരെന്ന് പറഞ്ഞ ഇബ്ലീസാ, ശൈത്താനാ, അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഭാര്യമാരെ നല്ലവണ്ണം സ്നേഹിക്കണം, ഭർത്താക്കന്മാരെയും നല്ലവണ്ണം ബഹുമാനിക്കണം, എന്നിട്ട് രണ്ടു പേരും ഇബാദത്തിൽ അങ്ങ് കൈകോർക്കണം, എന്നിട്ട് രണ്ടു പേരും അങ്ങ് സ്വർഗത്തിലെത്തണം. അതാണ് യഥാർത്ഥ കുടുംബ ജീവിതം. അത് കാണിച്ചു തന്ന നേതാവാണ് റഹ്മത്തുല്ലാഹി ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ, എന്താണ് അവരുടെയൊക്കെ ആ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം. സുബ്ഹാനല്ലാഹ്, നമ്മളിവിടെ നിങ്ങളെ ചില സ്ത്രീകൾ ഇങ്ങനെ കാത്തിരിക്ക, എന്റെ ഭർത്താവിനെ കുറിച്ച് ആരെങ്കിലും ഒരു രണ്ട് തെരിയങ്ങ് പറഞ്ഞാൽ വലിയ, കാരണം എനിക്കേതായാലും പറയാൻ കഴിയില്ല, അപ്പൊ ഒന്ന് പരിഹരിക്കാൻ കഴിയില്ല. സുബൈ കുനൂത്തങ്ങ് നഷ്ടപ്പെട്ടാൽ സഹീബിന്റെ സുജൂദ് ചെയ്യും പോലെ, എനിക്കേതായാലും ചീത്ത പറയാൻ കഴിയില്ല, വേറെ ആരെങ്കിലും ഒരു രണ്ടു പേര് വന്നിട്ട് അങ്ങ് തെരി പറഞ്ഞാൽ അതെങ്കിലും സഹിക്കാൻ കഴിയല്ലോ എന്ന് കരുതിയിട്ട് ചിന്തിക്കുന്ന ചില സ്ത്രീകളുണ്ട്. ഈ നാട്ടിലുമ്മമാരൊന്നും അത്തരക്കാരല്ല, കാരണം നാളെ ഉച്ചയ്ക്ക് ഞാൻ പോവും, അതിന്റെ മുമ്പ് എവിടെയെങ്കിലും ചിലപ്പോൾ കഴിക്കേണ്ടി വരും, എന്തെങ്കിലും ഒന്ന് ഇട്ട് തന്നാൽ ഞാനങ്ങ് കേടായി പോവും. അല്ല, നമ്മളെ സലാമത്താക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞോളൂ, നല്ല ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യ ആ ഭർത്താവിനെ ഇബാദത്തിന് പ്രേരിപ്പിക്കണം, ഭാര്യനോട് സ്നേഹമുള്ള ഭർത്താവ് ഭാര്യനെയും ഇബാദത്തിൽ പ്രേരിപ്പിക്കണോ, ഭാര്യ ഭർത്താക്കന്മാര് മാത്രം നന്നായ പോരാ. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ മക്കൾ കേട്ടോ. ആ മക്കളെ നന്നാക്കി എടുക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, ഏതൊരു കുഞ്ഞ് ജനിക്കുമ്പോഴും ചീത്തയായി ഒരു കുട്ടിയും ജനിക്കുകയില്ല, എല്ലാ മക്കളും നന്നാകാനുള്ള രൂപത്തിലാണ് ഇവിടെ പ്രസവിക്കപ്പെടുന്നത്. അതേസമയം ആ കുട്ടികൾ ചീത്തയാകാൻ കാരണം രക്ഷിതാക്കളാണ് കേട്ടോ. ഉമ്മമാരെ,
നമ്മുടെ മക്കൾക്ക് നല്ല ദീനീ ബോധം നൽകണം, ആ കുട്ടികൾക്ക് നല്ല ഇൽമു നൽകണം. ഭൗതിക കലാലയങ്ങളിലേക്ക് പറഞ്ഞയച്ച് നമ്മുടെ കുട്ടികൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം മാത്രം നൽകിയിട്ട് കാര്യമില്ല. നമ്മുടെ മക്കൾക്ക് ഏറ്റവും പ്രധാനമായും നൽകേണ്ടത് ആത്മീയമായ വിദ്യാഭ്യാസമാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ നഹല വാലിദുൻ ലിബലദിൻ മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസനി. ഒരു ഉമ്മയോ ഒരു ബാപ്പയോ മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ കൊടുത് മൊബൈൽ ഫോണ് വാങ്ങിക്കൊടുക്കലല്ല, വാഹനം വാങ്ങിക്കൊടുക്കലല്ല. ഉമ്മയും ബാപ്പയും മക്കൾക്ക് കൊടുക്കുന്ന കൊടുതികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കൊടുതു മിൻ ഹസനിൻ മിൻ അദബിൻ ഹസനി, നല്ല മര്യാദയാണ് കേട്ടോ, നല്ല അദബാണ് കേട്ടോ. അദബ് മക്കൾക്ക് പഠിപ്പിച്ചാല് ഉമ്മാനോട് എങ്ങനെ സംസാരിക്കണമെന്ന് മക്കൾക്കറിയൂ, ബാപ്പാനോട് എങ്ങനെ പെരുമാറണമെന്ന് മക്കൾക്കറിയൂ. അല്ലാതെ കണ്ടാൽ ഭൗതികമായ ഒരു വിദ്യാഭ്യാസത്തിലൂടെയും ഉമ്മനെ ബഹുമാനിക്കണമെന്ന് കിട്ടൂല, ബാപ്പനെ ആദരിക്കണമെന്ന് കിട്ടൂല, സ്നേഹിക്കണമെന്ന് കിട്ടൂല. എന്റെ മക്കൾ ഏത് രൂപത്തിൽ വളരണോ എന്ന് നല്ല രൂപത്തിൽ ചിന്തിക്കണോ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ ഉമ്മമാരെ എത്ര മാതാപിതാക്കളാ ഇന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തേ കാരണോ മക്കളെ പിടിച്ച സ്ഥലത്ത് കിട്ടൂല. കാരണം ഇപ്പൊ മക്കള് വലുതായിരിക്കുകയാണ്, ആ കുട്ടികളോട് നല്ലത് പറഞ്ഞാൽ നല്ലത് കേൾക്കാൻ അവരെ കിട്ടൂല. അവരെ കുറ്റപ്പെടുത്തിയിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. എന്റെ കാരണം പാപ്പ കുറെ കാലം ഗൾഫിലായി, 10-25 വർഷക്കാലം പാപ്പ ഗൾഫിലാണ്. ആ ഗൾഫിലുള്ള സമയത്ത് വീട്ടിലുള്ള ഉമ്മയാണെങ്കിലും മകനെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല, മകളെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല. അപ്പ മകൻ കേടായി പോയി, മകൾ കേടായി പോയി. പ്രവാസികളോട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, ഇതൊരു പ്രവാസികൾ സംഘടിപ്പിച്ച പരിപാടിയാണല്ലോ. ഒപ്പം നമ്മുടെ ഈ പരിപാടി ലൈവായി കാണുന്ന എത്രയോ പ്രവാസികളുണ്ടല്ലോ, എല്ലാവരോട് ഞാൻ പറയട്ടെ, എത്ര കാലം വരെ പ്രവാസി ലോകത്താണെങ്കിലും പറയട്ടെയോ, രക്ഷിതാക്കളായ നിങ്ങൾ കുട്ടികളെ ഒരു നല്ല വഴിയിലെത്തിക്കാൻ മറന്നു പോകരുത് കേട്ടോ. മലപ്പുറത്ത് നടന്നൊരു സംഭവം നിങ്ങൾ അറിഞ്ഞു കാണൂ, അതാ പത്രഗോളങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്, പോരാ വാർത്താ മീഡിയകളിൽ വരെ വന്നതാണ്. കേരളത്തിലെ ഔദ്യോഗികമായ എല്ലാ ന്യൂസ് ചാനലുകളിൽ വന്നല്ലോ അത്. സുബ്ഹാനല്ലാഹ്, സ്ഥലത്തിന്റെ പേര് ഞാൻ പറയില്ല, മലപ്പുറം ജില്ലയിൽ ഒരിടത്ത് നടന്ന സംഭവമാ. 40 വർഷക്കാലം പ്രവാസികളൊന്ന് ഉൾക്കൊള്ളണേ, 40 വർഷക്കാലം വിദേശ രാഷ്ട്രങ്ങളിൽ ജീവിതം കഴിച്ചു കൂട്ടിയ ഒരു ബാപ്പ. ആ 40 വർഷക്കാലം സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ആരാ? നാട്ടിൽ നടക്കുന്ന ഒരു നല്ല പരിപാടികോ ഇതുപോലെ കൂടാൻ അവരെ കൊണ്ട് കഴിയില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, ഈ പ്രവാസി കൂട്ടായ്മയുടെ എത്ര മെമ്പർമാരാ, അവർക്ക് ഈ സദസ്സിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാലും ഈ പരിപാടി അവർ ലൈവായി കാണുകയാ. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? പോരാ, സുബ്ഹാനല്ലാഹ്, സ്വന്തം വീട്ടിൽ നടക്കുന്ന കല്യാണത്തിന് പോലും അവർക്ക് ചിലപ്പോ എത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അയൽ വീട്ടിൽ നടക്കുന്ന സംരംഭങ്ങളിൽ പോലും എത്തിപ്പെടാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഏതുവരെ പറഞ്ഞോട്ടെ, സ്വന്തം ബാപ്പ പെട്ടെന്ന് മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ബാപ്പ
ഉപ്പാന്റെ മയ്യത്തിന്റെ മുഖോ അവസാനം ഒരു നോക്കങ്ങ് കാണാൻ പോലും സാധിക്കാതെ പോകണ എത്ര പ്രവാസികളാ കഴിഞ്ഞു പോയത്, എത്ര പ്രവാസികളാ ഉള്ളത്. പ്രവാസി ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നാൽ പറഞ്ഞോട്ടു, ഈ ബാപ്പ 40 വർഷക്കാലോ വിദേശ രാഷ്ട്രങ്ങളിൽ ജീവിതം കഴിച്ചുകൂട്ടി, എന്നിട്ടോ 40 കൊല്ലം അങ്ങ് പിന്നിട്ടപ്പോ ഇയാളങ്ങ് ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ ഭാര്യന്റെ കൂടെ ഒരു ശരിയായ ജീവിതം കാഴ്ചവെച്ചില്ല, എന്റെ കുട്ടികളെ കൂടെ കാഴ്ചവെച്ചില്ല, എന്റെ നാട്ടിലെ ഒരു ദീനി പരിപാടിയിലും എനിക്ക് കൂടാൻ സാധിച്ചില്ല, എന്റെ കുടുംബത്തിലെ ഒരു നല്ല പരിപാടിയിൽ പോലും പങ്കെടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ പ്രവാസി ജീവിതം എനിക്ക് മതി. 40 വർഷ കാലഘട്ടത്തിന്റെ കാലത്തിന്റെ പ്രവാസി ജീവിതം കഴിഞ്ഞിട്ട് അദ്ദേഹം നാട്ടിൽ കൂടാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്തതാ. അദ്ദേഹത്തിനുള്ള മക്കൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം നൽകാൻ അദ്ദേഹം മടിച്ചില്ല. മക്കളെ അദ്ദേഹം ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ നൽകിയിട്ടു വലിയ സ്ഥാനത്ത് കുട്ടികളെ എത്തിച്ചിരിക്കുകയാണ്. പോരാ, കുട്ടികൾക്ക് വലിയ വലിയ വീടുകൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അറിയാമോ, 40 കൊല്ലത്തെ ജീവിതം കഴിഞ്ഞ് അദ്ദേഹം അതാ നാട്ടിലേക്ക് വന്നപ്പോ, ഇനി ഞാൻ വിദേശത്തേക്കില്ല, ഇനി ഞാൻ പ്രവാസി ജീവിതത്തിലേക്ക് തിരിച്ചു പോകൂല എന്ന് തീരുമാനിച്ചു വന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റിയിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? എല്ലാം ശ്രദ്ധിച്ച ആ പ്രവാസി സ്വന്തം കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ മറന്നുപോയി. ആത്മീയമായ അറിവ് പകർന്നു കൊടുക്കാൻ മറന്നുപോയി. സ്വന്തം ഭാര്യനോട് കുട്ടികൾ മദ്രസയിൽ പോകുന്നുണ്ടോ ഇല്ലയോ, നിസ്കരിക്കുന്നുണ്ടോ ഇല്ലയോ, ആത്മീയതയിൽ വളരുന്നുണ്ടോ ഇല്ലയോ, സ്പിരിച്വൽ തിങ്കിങ്ങിലായി ജീവിതം കഴിച്ചു കൂട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം ചോദിക്കാൻ മറന്നുപോയി. നാട്ടിൽ തിരിച്ചു വന്ന അദ്ദേഹം ഒരിക്കൽ രാത്രി അതാ കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുന്ന സമയത്തല്ലേ വീട്ടിന്റെ ഒരു മുറിയിൽ നിന്ന് അതാ ടെലിവിഷനിന്റെ ഒച്ച കൂടുകയാ. സിനിമ കാണുന്ന കുട്ടികൾ ആ സിനിമയുടെ വാല്യൂം അങ്ങ് കൂട്ടുകയാണ്. പാപ്പാക്ക് ഉറക്കം വരുന്നില്ല. ഉറക്കിന് ശല്യമായപ്പോ, കിടന്നപ്പോ ഉറക്കം വരാതിരുന്നപ്പോ പാപ്പയെ കുട്ടികളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, മക്കളെ നിങ്ങളെ സിനിമ കാണണ്ട എന്ന് പറയുന്നില്ല, ടിവി കാണണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ ഒരൽപ്പം വാല്യൂമ് കുറച്ചുകൂടെയോ, വാല്യൂമ് ചെറുതാക്കി കൂടെയോ. കുട്ടികള് വാല്യൂമ് കുറക്കാതെ വന്നപ്പോ പാപ്പ തന്നെ ഒരു മകന്റെ കയ്യിലുള്ള റിമോട്ട് അങ്ങെടുത്തു വാല്യൂം അങ്ങ് കുറച്ചു. ആ റിമോട്ടിനെ അങ്ങ് സോഫയിൽ അങ്ങ് വലിച്ചെറിഞ്ഞു പാപ്പയങ്ങ് സ്റ്റെയർകേസിലൂടെ കയറിയിട്ടു മകളും മോളോട്ടങ്ങ് പോകുമ്പോ സർവ ഉപ്പമാരും ഇത് കേൾക്കണു, എല്ലാ ഉമ്മമാരും ഇത് കേൾക്കണു, മക്കള് നമുക്കുമുണ്ടല്ലോ, പടച്ചറപ്പ് നമുക്കും കുട്ടികള് തന്നിരിക്കുന്നല്ലോ. സ്റ്റെയർകേസിലൂടെ മുകളിലോട്ട് കയറുന്ന ബാപ്പാനെ അതാ മക്കള് താഴോട്ട് വലിച്ചു കൊണ്ടുവരികയാണ്. പോരാ, അടുക്കളയിലെ കത്തി കൊണ്ടുവരികയാ. ഒരു കോഴിനെ അറുക്കുന്നത് പോലെ ബാപ്പാന്റെ കഴുത്തിലങ്ങ് കത്തി വെച്ചു ബാപ്പാനെ അറുത്തങ്ങ് കൊലപ്പെടുത്തി. കേരളത്തിൽ നടന്ന സംഭവമല്ലോ. സുഹൃത്തുക്കളെ പറയട്ടെ, പാപ്പാനെ ബഹുമാനിക്കണമെന്ന വിദ്യാഭ്യാസം ഒരു ഭൗതിക കലാലയങ്ങളിലും കിട്ടൂലോ. ഉമ്മാനോടുള്ള ബഹുമാനമുണ്ടാകണമെങ്കിൽ, പാപ്പാനോടുള്ള ബഹുമാനമുണ്ടാകണമെങ്കിൽ ആ മക്കൾക്ക് നല്ല ആത്മീയമായ വിദ്യാഭ്യാസം നൽകണം കേട്ടോ.
അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതാ പരലോകത്തെ രക്ഷിതാക്കൾ വരുമ്പോ ചില രക്ഷിതാക്കളുടെ തലകളിൽ അതാ നല്ല കിരീടം കാണോ. ആ കിരീടത്തിന്റെ പ്രകാശമാണെങ്കിലോ അതേ സൂര്യനേക്കാളും നല്ല പ്രകാശമാണ്. ആ കിരീടം രക്ഷിതാക്കളെ തലയിൽ എങ്ങനെ വെച്ചു കൊടുക്കുമ്പോ ഈ രക്ഷിതാക്കൾ ചോദിക്കുകയാണ്, എന്തേ ഇത്? ഈ കിരീടം നമ്മുടെ തലയിൽ വെച്ചു തരാനുള്ള കാരണം എന്താണ്? അപ്പോഴാണ് അവിടുന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്ത നന്മകൾക്ക് പകരമല്ല നിങ്ങളുടെ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ ഖുർആൻ പഠിച്ചവരാണല്ലോ, മതപരമായ വിദ്യാഭ്യാസം നുകർന്നവരാണല്ലോ, ആ കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ പവറാണ് കേട്ടോ. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് ചില രക്ഷിതാക്കൾ കുട്ടികളെ വളർത്താൻ, കുട്ടികളെ നല്ല രൂപത്തിൽ തർബിയത്ത് ചെയ്യാൻ ശ്രദ്ധിക്കാറില്ല. ആകെ ശ്രദ്ധിക്കുന്ന ഒരൊറ്റ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരൊറ്റ കാര്യം എന്താ അറിയോ? കുട്ടിക്ക് നല്ലൊരു പേര് വെക്കണം മാത്രം. ഒരു നല്ല പേര്, അത്തിപ്പൊറ്റ എന്ന ഈ സ്ഥലത്ത് ഒരു കുഞ്ഞിനും ആ പേരുണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ഒരു പുതിയ പേര് കാര്യമായി രക്ഷിതാക്കൾ, നിങ്ങളെ കുറിച്ചല്ലോട്ടോ ഞാൻ പറയാ, വേറെ ചില ആളുകളെ കുറിച്ചാ നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, ചില രക്ഷിതാക്കൾ അത് മാത്രമേ ശ്രദ്ധിക്കൂ, അപകടമാണ്. എന്റെ അടുത്ത് വന്നു ഒരു ചങ്ങാതി, വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്താ ചോദിച്ചു? അപ്പൊ പറഞ്ഞു, ഉസ്താദേ ഒരു ആൺകുട്ടിക്ക് പേര് വേണം, ഒരു ആൺകുട്ടിയുടെ പേര് വേണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഭാര്യ പ്രസവിച്ചോന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറയാ, ഇല്ല പ്രസവിച്ചില്ല, ഛർദി തുടങ്ങിയപ്പോ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ ടെസ്റ്റിങ്ങിന്. അപ്പൊ ഡോക്ടർ എന്റെ കൈപിടിച്ച് പറഞ്ഞു, കൺഗ്രാജുലേഷൻ, യു ആർ ഗോയിങ് ടു ബിക്കം എ ഫാദർ. നീ ഒരു തന്താകാൻ പോവാ, ബാപ്പാകാൻ പോവാണ്, അതുകൊണ്ട് കൺഗ്രാജുലേഷൻ, ആശംസ രേഖപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ബാപ്പ ആകാൻ പോകുന്നല്ലേ ഉള്ളടാ, ബാപ്പ ആയിട്ടില്ലല്ലോ, ആയാ നോക്കാലോ. ഇവനിപ്പോ ബാപ്പ ആകാൻ പോകുന്നു മാത്രല്ല, ആൺകുട്ടിയുടെ ബാപ്പ ആയി എന്ന രൂപത്തിൽ ഇവൻ വന്നിട്ട് പറയാ, ആൺകുട്ടിന്റെ കുട്ടിക്ക് ഒരു പേര് പോണം. ഞാൻ ഇവനോട് ചോദിച്ചു, നീ എങ്ങനെയാ ഉറപ്പിച്ചത്? ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാ ആൺകുട്ടിന്ന് ഉറപ്പിച്ചത്? റിഫായി ശേഖർ റളിയല്ലാഹുവിന് ചില നാട്ടിലൊരു സ്വഭാവം ഉണ്ട്, പാലക്കാട് ജില്ലക്കാർക്ക് ആ സ്വഭാവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളെ നാട്ടിലൊക്കെ ഗർഭിണിയായ സ്ത്രീ, ഗർഭിണിയായ സ്ത്രീയുടെ മുഖം നോക്കിയിട്ട് പറയും, ഗർഭപാത്രത്തിലുള്ള കുഞ്ഞാണോ പെണ്ണാണോ. ഗർഭിണിയുടെ മുഖം നല്ല ഭംഗി ഉണ്ടെങ്കിൽ, നല്ല പ്രകാശം ഉണ്ടെങ്കിൽ പറയും, അത് ഇന്ന കുട്ടിയാണ്. ഭംഗി ഒരൽപ്പം കുറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ പറയും, കുട്ടി മറ്റേതാണെന്ന് പറയും. അങ്ങനെ ഒരു എവിടെ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ പറയില്ല, ഞാൻ വേറെ സ്ഥലത്ത് പറയുന്നു എഴുതിട്ട്. അപ്പൊ അതുപോലെ തന്നെ വേറെ ചില സ്ത്രീകളുടെ വയറിങ്ങനെ നോക്കിയിട്ട് പറയും, വയറിങ്ങനെ നോക്കിയിട്ട് പറയും ചില സ്ത്രീകൾ, പിന്നെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് ഇന്നതാണെന്ന് പറയും. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ കുറിച്ച് ചർച്ച വന്നു നാട്ടില്. അപ്പൊ നാട്ടിൽ വന്നപ്പോ പുറത്തിങ്ങനെ ചർച്ച നടക്ക, ചിലർ പറയാ അത് കുട്ടി ആണാണ്, വേറെ ചിലർ പറയാ അത് പെണ്ണാണെന്നാണ്. അപ്പൊ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ റിഫായി ശൈഖ് പറയാ, സുബ്ഹാനല്ലാഹ്, മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാ റഹ്മതുൽ കബീറെന്ന് ചൊന്നോവർ. ഇവിടെ ഇങ്ങനെ ചർച്ച നടക്കുമ്പോ പറഞ്ഞു, നിങ്ങൾ വെറുതെ ചർച്ച നടത്തിയിട്ട് കാര്യമില്ല, ഞാൻ ആൺകുട്ടിയാണ് പോരാ, അഹമ്മദാണ് പേര്. അത് ഔലിയാക്കൾക്ക് കഴിയും, ഔലിയാക്കൾക്ക് അപ്പൊ തന്നെ കറാമത്തുണ്ട്, അള്ളാഹു തആല ബഹുമാനം കൊടുക്കും. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ എന്റെ അടുത്ത് ഇവൻ വന്നിട്ട് ചോദിച്ചു, പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ആൺകുട്ടിയാണെന്ന് നീ എങ്ങനെ ഉറപ്പിച്ചു ചോദിച്ചു? ഇനി ഉണ്ടല്ലേ ഗർഭം ചുമന്നത് പത്തു മാസം തന്നെയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ഉണ്ടല്ലോ ഇനിയും മാസങ്ങള്, അതുകൊണ്ട് ഇപ്പൊ എങ്ങനെ തീരുമാനിക്കും ആൺകുട്ടിയാണ്? അപ്പൊ ഇവൻ പറഞ്ഞു, ഉസ്താദെ ചൈനീസ് ചാർട്ട് ആണ് പറഞ്ഞു. അങ്ങനെ ചൈനീസ്, ചൈന സെറ്റ് കേട്ടിട്ടുണ്ട്, മൊബൈൽ സെറ്റ്. അതുപോലെ തന്നെ ചൈനീസ് ഫുഡ് കേട്ടിട്ടുണ്ട്, നൂഡിൽസോ അങ്ങനെ എങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട്. അതേ സമയത്ത് ചൈനീസ് ചാർട്ട് എന്താ? മദ്രസയിൽ ചാർട്ട് ഉണ്ടാവും, അതുപോലത്തെ ഒരു ചൈനീസ് ചാർട്ട് എന്താണ്? സുബ്ഹാനല്ലാഹു. അപ്പോഴാ മനസ്സിലാണത്, ചൈനീസ് ചാർട്ട് എന്ന് പറഞ്ഞ ചങ്ങായി പറയാ. ചിലപ്പോ ഈ നാട്ടിലെ സ്ത്രീകൾക്കൊന്നും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടൊരു പുതിയ അറിവൊന്നും പകരണ്ട. എന്നിട്ട് ഇവൻ പറയാണ്, ഉസ്താദെ ഗൂഗിളിൽ പോയാൽ കാണാം ഒരു ചൈനീസ് ചാർട്ട് ഉണ്ട്. ആ എന്നിട്ടോ ആ ചൈനീസ് ചാർട്ട് അങ്ങ് തുറന്നാൽ
ഗർഭിണിയായ ഒന്നാമത്തെ ദിവസം അങ്ങ് ചൈനീസ് ചാർട്ടിൽ അങ്ങ് എഴുതി കൊടുത്താൽ മതി, അതിന്റെ റിസൾട്ട് അപ്പുറത്ത് കാണാം. കുട്ടികളെ മാർക്സ് കാർഡിലെ മാർക്സ് കിട്ടും പോലെ. എന്താ റിസൾട്ട്? പിന്നെ കുട്ടി ആൺകുട്ടിയാണോ ആൺകുട്ടി, പെൺകുട്ടിയാണോ പെൺകുട്ടി. ഓ, ചൈനീസ് ചാർട്ടിന് വന്നു പോയ റബ്ബിയെ, കറാമത്ത്? കറാമത്ത് ഒന്നല്ല, അതിങ്ങനെ അവരുണ്ടാക്കിയതാ. പിന്നെ ചിലത് നടക്കും, ചിലത് നടക്കൂല. കറാമത്ത് അങ്ങനല്ലല്ലോ, കറാമത്ത് കാര്യം കാര്യം തന്നെയാണ്. ഇത് ചിലപ്പോ അങ്ങനെ ഒരു ശാസ്ത്രജ്ഞന്മാർ പറയും പോലെയാ, മഴ വരാനും സാധ്യതയുണ്ട്, വരാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ മഴ അങ്ങ് പെയ്തപ്പോ അപ്പൊ പറയും, ഓ, ശാസ്ത്രത്തിന് വല്ലാത്ത കറാമത്താണ്. എന്ത് കറാമത്ത്? ശാസ്ത്രം കീരിമുറിച്ച് പറയില്ല, സാധ്യതയുണ്ടെന്നേ പറയൂ. സാധ്യതയുണ്ട് എന്ന് പറയുന്നതിനല്ല കറാമത്ത് എന്ന് അറിയാം. ഞാനിപ്പോ ഇതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, അപ്പൊ അതിന് ആൺകുട്ടി എന്ന് കണ്ടോ? ആൺകുട്ടി കണ്ടു. എന്നിട്ട് ഇവൻ പറയാ, ഉസ്താദേ പിന്നെ ആൺകുട്ടിക്ക് ഒരു പേര് വേണം. എന്നിട്ട് ഇവൻ കണ്ടീഷൻസ് പറയാ. എന്താ കണ്ടീഷൻസ്? ഉസ്താദേ നാലക്ഷരമുള്ള പേര് വേണം കേട്ടാന്ന്. അങ്ങനെയാ കാര്യമായ കണ്ടീഷൻ. മുമ്പൊക്കെ പഴയ കാലത്ത് നമ്മളെ ഉമ്മമാരൊക്കെ എന്താ പറയാ, ഒരു നെബിന്റെ പേര് കിട്ടിയാ സന്തോഷ, ഒരു ഔലിയാപ്പാപ്പാന്റെ വലിയ ഒരു വലിയന്റെ പേര് കിട്ടിയാ സന്തോഷ അല്ലേ. പാലക്കാട് മഞ്ഞക്കുളത്ത് മറപ്പെട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട ഹുസൈൻ വലി റഹ്മത്തുള്ളാഹി അലൈഹി, അവരോ ബഹുമാനിച്ചിട്ട് എത്ര പേർക്ക് ഹുസൈൻ എന്ന് പേര് വെക്കല്, അവരെ ബഹുമാനിച്ചിട്ടെന്ന് അറിയും. അതുപോലെ ഹുസൈൻ റളിയല്ലാഹു ബഹുമാനിച്ച് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ഇവൻ പറഞ്ഞു, ഒരു നാല് അക്ഷരമുള്ള പേര് കിട്ടിയാ മതി. എന്തിനു ഇവൻ പറയാ, ഉസ്താദേ അതിന്റെ ഒന്നാമത്തെ അക്ഷരം എൻ ആയാൽ വളരെ സന്തോഷമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താടാ അങ്ങനെ? അപ്പൊ ഇവൻ പറഞ്ഞു, ഉസ്താദ് എന്റെ പേരിന്റെ ഒന്നാമത്തെ അക്ഷരം എന്നാണ്. കൊറച്ച് കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു, ഉസ്താദേ ഒരു എന്ന് പോരട്ടോ, രണ്ട് എന്ന് കിട്ടിയാ സന്തോഷമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്തിനാണ് ആ രണ്ട് എന്ന്? അല്ല ഉസ്താദ്, അത് എന്റെ ഭാര്യന്റെ പേരിന്റെ ഒന്നാമത്തെ അക്ഷരവും എന്നാണ് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ട് ഒരു എന്നിൽ ശേഖരിച്ചാ പോരെ. അപ്പൊ ഇവൻ പറയാ, പറ്റൂല, ചിലപ്പോൾ അവൾ പ്രശ്നം ഉണ്ടാക്കും, ആ എന്ന് നിങ്ങളതാണ് എന്റേതല്ല. അപ്പൊ അതുകൊണ്ടിട്ട് കുട്ടി നിങ്ങള് മാത്രല്ല എന്റതും കൂടിയാണല്ലോ, അപ്പൊ എന്നെ രണ്ടു വേണം. ഞാനിങ്ങനെ കൊറേ നോക്കി, രണ്ട് എന്ന് ഒന്നിച്ച് വന്ന മൊയ്ലാമാരെ ഭാഷയിൽ ഇൽത്തിഖാവു സാഖീനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് സുക്കൂൻ ഒന്നിച്ച് കണ്ടുമുട്ട പ്രയാസ. അപ്പൊ ഈ രണ്ട് എന്ന് എങ്ങനെ ഒപ്പിക്കാ റബ്ബെ? അപ്പൊ ഇവൻ പറഞ്ഞു, ഉസ്താദ് തരക്കേടില്ല, ഒരു എ നിങ്ങൾ കൂട്ടി കൊടുത്താൽ മതി നടുവിൽ, എൻ എ എൻ. അപ്പൊ മൂന്ന് ഇവൻ പറഞ്ഞു വന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരക്ഷരം കൂടി നീ തന്നെ പറഞ്ഞാൽ പേരങ്ങായല്ലോടാ, നാലക്ഷരല്ലേ. അല്ലല്ല, അത് പേരാവണ്ടേ ഉസ്താദേ പറഞ്ഞു. ഞാൻ കൊറേ ചിന്തിച്ചു, എന്റെ സ്ഥാപനത്തിലെ ദർസിലെ അറബിക് കിതാബും മലയാള പുസ്തകങ്ങളും ഒക്കെ തെരഞ്ഞു നോക്കി, ഈ കണ്ടീഷൻ ഒത്തിട്ട് ഒരു പേരും കാണുന്നില്ല. അവസാനം അവിടെ ഒരു വീട്ടിലേക്ക് എന്നെ മൗലൂദിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിട്ട് ഒരു ചങ്ങായി വന്നു. അപ്പോഴാ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റു ചങ്ങായിക്ക് ഏത് പേരാ കൊടുക്കല റബ്ബേ? പോകണത് മൗലൂദിനാണെങ്കിൽ ചിന്തിക്കണത് മറ്റു ചങ്ങായിക്ക് ഏത് പേര് കൊടുക്കല. അപ്പൊ അവനൊരു ചെറിയ കാറുമായിട്ടാ വന്നത്. ആ കാറിന്റെ ബാക്ക് ഇങ്ങനെ നോക്കുമ്പോ ഞാൻ കണ്ടു, നാനോ എന്ന് കണ്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാം, മറ്റേ ചങ്ങാതി പറഞ്ഞ ആ കണ്ടീഷൻ ചോദിച്ചാണല്ലോ, എൻ എ എൻ ഓ, ഒരക്ഷരം കൂട്ടാൻ എന്നോട് പറഞ്ഞു, അവസാനത്തെ ഒരു ഓ ഞാൻ കൂട്ടി കൊടുത്തോളാം. അപ്പൊ ഞാൻ പറയാം, ഉസ്താദ് അതൊരു ചെറിയ കാറിന്റെ പേരല്ലോ ഉസ്താദെ. പിന്നെ ഞാൻ ഇവരോട് എന്താ പറയാ, നിസാമുദ്ദീൻ എക്സ്പ്രസ് എന്ന് വെക്കാൻ പറഞ്ഞോ ട്രെയിനിന്റെ പേര്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഒരു ട്രെൻഡായി ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ നല്ലവരാകാൻ സ്വാധീനം ചെലുത്തുന്നതാണ് അവർക്ക് വെക്കുന്ന പേര്. നല്ല പേര് വെച്ചാൽ ആ പേരിന്റെ വറക്കത്തുകൊണ്ട് മക്കൾ നന്നായി പോകും. സുഹൃത്തുക്കളെ, മക്കളെ നന്നാക്കി എടുക്കാൻ ശ്രമിക്കണോ? ഇനി ഞാൻ പറയട്ടെ, സുഹൃത്തുക്കളായ ചെറുപ്പക്കാരായ മക്കളോട് പറയട്ടെ, ഉമ്മാനോട് നല്ല ബഹുമാനമുള്ള മക്കളാകണോ? ബാപ്പാനോട് ബഹുമാനമുള്ള മക്കളാകണോ? ചില മക്കളുണ്ട് ഉമ്മാനോട് ബഹുമാനമില്ല, ബാപ്പ പറയുന്നതനുസരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ വാലിദാനി ബാബാനി മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള കവാടങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട കവാടങ്ങളാണ് ഉമ്മയും ബാപ്പയും. കേട്ടോ, ആ ബാപ്പ പറഞ്ഞതനുസരിച്ചില്ലാതെ കണ്ടാൽ സ്വർഗം കിട്ടൂല, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ സ്വർഗം കിട്ടൂല. മാതാപിതാക്കളെ ബഹുമാനിക്കണം. നമ്മുടെ വിജയം എല്ലാം കടക്കുന്നത് അവരെ ബഹുമാനിക്കുന്നതിലാണ്. ഏതുവരെ സുന്ന
ജന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും ഉൾക്കൊള്ളണം ഞാൻ ഈ പറയുന്ന കാര്യം. സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഉമ്മ വിളിച്ചാൽ പാപ്പ വിളിച്ചാൽ പാപ്പാന്റെ വിളിക്കുത്തരം ചെയ്യണോ? ഉമ്മാന്റെ വിളിക്കുത്തരം ചെയ്യുന്നതിന് വിരോധമില്ല, പാപ്പാന്റെ വിളിക്കുത്തരം ചെയ്യുന്നതിന് വിരോധമില്ല. കാരണം പാപ്പാനോടുള്ള കടപ്പാട് അത്രയും വലുതാണ്, ഉമ്മാനോടുള്ള ബാധ്യത അത്രയും വലുതാണ്. അതുകൊണ്ടല്ലേ മുൻഗാമികളായ മഹാന്മാർ, ആ മഹാന്മാർ അവരുടെ വിജയം കണ്ടത് മുഴുവനും ഉമ്മാനെ ബഹുമാനിക്കുന്നതിലാണ്, പാപ്പാനെ ബഹുമാനിക്കുന്നതിലാണ്. ഉമ്മമാരുടെ പ്രാർത്ഥന കുട്ടികൾക്ക് വളരെ വിലപ്പെട്ടതാണ്, ഉപ്പമാരുടെ പ്രാർത്ഥന മക്കൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, ചില ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്, ചിലപ്പോൾ ദേഷ്യം വന്നാൽ കുട്ടികൾക്ക് നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, കുട്ടികൾക്കെതിരായ ദുആ ചെയ്യാറുണ്ട്. ഉമ്മമാരെ പറയട്ടെ, ഒരിക്കലും നിങ്ങളുടെ നാക്കിലൂടെ കുട്ടികൾക്ക് എതിരെ ഒരു പ്രാർത്ഥന വന്നുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തദുഊ അലാ ഔലാദികൂ, നിങ്ങളുടെ മക്കൾക്ക് എതിരായി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. എന്തേ കാരണോ? പാപ്പാ ഉമ്മ നിങ്ങളുടെ കുട്ടികൾക്കെതിരായി നിങ്ങൾ ദുആ ചെയ്താൽ ചിലപ്പോൾ ആ പ്രാർത്ഥിച്ച സമയം, ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമായാൽ ആ പ്രാർത്ഥന റബ്ബ് കേട്ടു എന്ന് വരൂ. ആ പ്രാർത്ഥനക്ക് റബ്ബ് ഉത്തരം തന്നാലോ പിന്നെ നിങ്ങളെ കുട്ടികൾ നന്നാകൂല. അതുകൊണ്ട് സ്വന്തം മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല, ആ കുട്ടികൾക്ക് ഗുണമായിട്ടേ പ്രാർത്ഥിക്കാവൂ. ഞാൻ പറഞ്ഞു വന്നത് മക്കൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഉമ്മാന്റെ പ്രാർത്ഥന, കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ബാപ്പാന്റെ പ്രാർത്ഥന. അതുകൊണ്ടല്ലേ എത്രയോ മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം, അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയപ്പോ ആ കണ്ണിന്റെ കാഴ്ച റബ്ബ് തിരിച്ചു കൊടുത്തത് ഉമ്മാന്റെ ദുആന്റെ ബറക്കത്തുകൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് രക്ഷിതാക്കളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന നമുക്ക് കിട്ടണമെങ്കിൽ ചെറുപ്പക്കാരെ ഉമ്മാനെ ബഹുമാനിക്കണം, പാപ്പാനെ ബഹുമാനിക്കണം. ഉമ്മാനെ ഉംറക്ക് പറഞ്ഞേക്കണം, പാപ്പാനെ ഉംറക്ക് പറഞ്ഞേക്കണോ? സുബ്ഹാനല്ലാഹ്. കുട്ടികൾ എല്ലാ കാര്യവും ശ്രദ്ധിക്കും. ചിലപ്പോ ഉമ്മ വയസ്സായിരിക്കാണ്, പാപ്പാക്ക് പ്രായമായിരിക്കാണ്, എന്നാൽ ആ പാപ്പാനെ ഒന്ന് ഉംറക്ക് പറഞ്ഞേക്കാൻ ശ്രദ്ധിക്കാത്തതെന്ത്? ഉമ്മാനെ ഒന്ന് ഹജ്ജിന് പറഞ്ഞേക്കാൻ ശ്രദ്ധിക്കാത്തതെന്ത്? ഓ മക്കളെ, ഉപ്പ ചിലപ്പോ വാത്തുറന്നത് പറഞ്ഞു കൊള്ളണമെന്നില്ല, ഉമ്മ ചിലപ്പോ അത് വ്യക്തമായും പറഞ്ഞു കൊള്ളണമെന്നില്ല. എന്തേ കാരണോ? അതിന്റെ അർത്ഥം ഉമ്മാക്ക് ഹജ്ജിന് പോകാൻ താല്പര്യമില്ല എന്നല്ല, പാപ്പാക്ക് ഉംറക്ക് പോകാൻ താല്പര്യമില്ല എന്നല്ല. ഉമ്മയും ബാപ്പയും നിന്നോടത് പറയാതിരിക്കാൻ കാരണം നിന്റെ പ്രയാസം കണ്ടുകൊണ്ടോ? അതേസമയത്ത് മക്കളായ നമ്മളോ നമ്മളത് കണ്ടറിയണം. ബാപ്പാനെ ഹജ്ജിന് പറഞ്ഞേക്കണോ, ഉമ്രാക്ക് ഉമ്മാനെ ഉമ്രക്ക് പറഞ്ഞേക്കണോ? അത് മക്കൾക്കുള്ള ബാധ്യതയാ. ആ ബാപ്പാന്റെ മനസ്സിലെ ആഗ്രഹം എന്താണോ അത് ബാപ്പാക്ക് സാധിപ്പിച്ചു കൊടുക്കണോ, ഉമ്മാന്റെ താല്പര്യം എന്താണോ അത് ചെയ്തു കൊടുക്കണേ. സുബ്ഹാനല്ലാഹ്. ചിലപ്പോ മകൻ വേറെ ഒരാളോട് മിണ്ടുന്നില്ല, ചില അങ്ങനെ ഉണ്ടാകും, കുടുംബത്തിൽപ്പെട്ട ഒരാളോട് മകൻ മിണ്ടുന്നില്ല, ബാപ്പാക്ക് വലിയ വിഷമമാണ്. ചിലപ്പോ ബാപ്പാന്റെ സ്വന്തം അനുജന്റെ മകനായിരിക്കും, ആ മകനോട് ഇവൻ മിണ്ടുന്നില്ല, ബാപ്പാക്ക് വലിയ സങ്കടമാണ്. മോനെ, നീ നിന്റെ താല്പര്യം നോക്കാൻ പാടില്ല, നീ അവനോട് മിണ്ടാതിരുന്നാൽ വേദനിക്കുന്ന മനസ്സ് നിന്റെ ബാപ്പാന്റെതാ, വേദനിക്കുന്ന മനസ്സ് നിന്റെ ഉമ്മാന്റെതാ. അതുകൊണ്ട് ഉമ്മാന്റെ മനസ്സ് സന്തോഷിപ്പിക്കാൻ, പാപ്പാന്റെ മനസ്സ് സന്തോഷിപ്പിക്കാൻ ആരോടാണോ നീ പിണങ്ങി നിൽക്കുന്നത് അവനോട് പോയി സംസാരിക്കണം കേട്ടോ. അത് നിന്റെ ജീവിതത്തിൽ ഉമ്മാനെയും പാപ്പാനെയും സന്തോഷിപ്പിച്ചതിന് പകരം അല്ലാഹു നിനക്ക് വലിയ ബറക്കത്ത് തരുന്നു. അപ്പൊ ബാപ്പാനെ ബഹുമാനിക്കണം. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ
മഹാനവരങ്ങൾ വീട്ടിലെത്തിയാൽ ചില ഭർത്താക്കന്മാർക്കൊരു സ്വഭാവമുണ്ട്, ചില പുരുഷന്മാർക്കൊരു സ്വഭാവമുണ്ട്. ഭാര്യമാരോട് വലിയ സ്നേഹം കാണിക്കും, കല്യാണം കഴിക്കുന്നത് വരെ ഉമ്മാനോട് വലിയ പരിഗണനയാണ്, ഉമ്മാനോട് വലിയ ആദരവാണ്. അതേ സമയത്ത് കല്യാണം കഴിഞ്ഞ് ഭാര്യയും കൂട്ടിയിട്ട് വീട്ടിലെത്തിയാലോ പഴയ പോലെ ഉമ്മാനോട് ബഹുമാനമില്ല, പഴയ പോലെ ഉമ്മാനോട് സ്നേഹമില്ല. നമ്മൾ അങ്ങനെ ആകരുത്. ഉമ്മാക്ക് പകരം ഉമ്മ മാത്രമാണ്. അതുകൊണ്ട് ഭാര്യനോടുള്ള സ്നേഹം ഭാര്യനോട് കാണിക്കണം, ഉമ്മാനോടുള്ള പരിഗണന ഉമ്മാനോട് കാണിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ കൊടുക്കണം കുടിക്കാൻ? കാല് കട്ടൻ ചായ ആയിക്കോട്ടെ, ബിസ്ക്കറ്റും ഉണ്ടല്ലേ, ആ കേവലം ചായ അല്ല ബിസ്ക്കറ്റും ഉണ്ട്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് വേദന പോകുമ്പോ ഞാനിങ്ങനെ ചിന്തിക്കാം, ഒരിക്കലും അതാ ഇതാണ് ഞാൻ ചിന്തിക്കണത്, ഇപ്പൊ വേണ്ട. എന്താ ചിന്തിക്കണം അറിയോ? നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് വേല കേൾക്കാം, വേറെ ആരെങ്കിലും വേല പറയാം, ഇടയ്ക്ക് ഇങ്ങനെ കട്ടൻ ചായ കൊണ്ടുവന്ന് തരാം, അപ്പൊ നമ്മൾ ഇങ്ങനെ കുടിക്കാം, അതിന്റെ ഒരു സുഖം എന്താ? അത് ഞാനിങ്ങനെ ആലോചിക്ക, എനിക്ക് ആ ഒരു ചാൻസ് കിട്ടണോ? ആ ചാൻസ് ഒന്ന് കിട്ടാൻ വേണ്ടി വാച്ച് ചെയ്യണം കേട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല ഈ കുടിക്കുന്നതിലൊക്കെ ഔഷധ വീര്യം അല്ലാഹു നിക്ഷേപിക്കട്ടെ. എന്ത് രോഗമുണ്ടെങ്കിലും ഈ ഇൽമിന്റെ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു കാമിലായ ശിഫ നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സയ്യിദുന അബൂ ഹുറൈറ വീട്ടിൽ കയറുന്ന സമയത്ത് മഹാനവരുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ആദ്യം പോകുന്നത് ഭാര്യന്റെ അടുത്തല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ കയറിയാൽ ആദ്യം പോയി കാണുന്നത് ഉമ്മാന്റെ മുഖം. എന്നിട്ട് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മഹാനവരുകൾ പറയും, ഉമ്മ അസ്സലാമു അലൈക്കും. ഉമ്മാക്ക് സലാം പറയും, സലാം പറഞ്ഞിട്ട് ഉമ്മാനോട് പറയും, യാ ഉമ്മീ എന്റെ പൊന്നുമ്മ, റഹിമക്കില്ലാ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ ട്ടോ. എന്തേ കാരണം? കമാ റബ്ബൈതിനി സഗീറാ, ചെറുപ്പത്തിൽ നിങ്ങൾ എന്നെ വളരെ നന്നാക്കി വളർത്തിയതാണല്ലോ, അതിന് പകരം അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വീട്ടിലെത്തിയാൽ ആദ്യം കാണാം ഉമ്മാന്റെ മുഖമാണ്. അപ്പൊ ആ ഉമ്മ തിരിച്ച് മഹാനവരുകളോട് പറയും, അസ്സലാമു അലൈക്കും, പൊന്നു മോനെ നിനക്കുണ്ട് സലാം, യാ ബുനയ്യ പൊന്നു മോനെ, റഹിമക്കല്ലാഹു, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്റെ കാരണം കമാ ബറത്തനി കബീറാ, നീ വലുതായപ്പോഴേക്ക് എന്നെ മറന്നില്ലല്ലോ, എനിക്ക് ഗുണം ചെയ്യുന്നുണ്ടല്ലോ, അതിന് പകരം അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ഉമ്മാന്റെ ദുആ അങ്ങ് കിട്ടും. ആ ഉമ്മാന്റെ ദുആ തിരിച്ചു കിട്ടാനായിട്ടാണ് മഹാനവരുകൾ എപ്പോഴും വീട്ടിലെത്തിയാൽ ആദ്യം പോവാ ഉമ്മാന്റെ മുഖം കാണാനാ. നമ്മളങ്ങനല്ല, ചില ആളുകൾ ആദ്യം പോവാൻ ഭാര്യന്റെ അടുത്തേക്കാ, അങ്ങനല്ല ഉമ്മാന്റെ അടുത്ത് പോണം. ഓ ഇതിപ്പോ സ്ത്രീകൾ കേൾക്കുമ്പോ ഈ മൊയ്ലാരെന്താ ഇങ്ങനെ ഭാര്യമാരെ സ്നേഹിക്കാൻ പാടില്ല എന്ന് പറയണ്ടോ? ഇല്ല, അങ്ങനെ പറയണില്ല കേട്ടോ. ഭാര്യമാരെ നല്ലോണം സ്നേഹിക്കണം, നല്ലവണ്ണം സ്നേഹിക്കണം ഭാര്യമാരെ. പക്ഷെ ആ സ്നേഹം അതിൻ്റെതായ സ്നേഹം, ഉമ്മാനോടുള്ള പരിഗണനയും ബഹുമാനവും അത് വേറെ തന്നെയാ. ഞാൻ പറഞ്ഞു വന്നത് ആ രൂപത്തിൽ ഉമ്മാനോട് ബഹുമാനം, ബാപ്പാനോടുള്ള ബഹുമാനം, അതുപോലെ തന്നെ കുടുംബ ബന്ധം പുലർത്തുന്നവരാകണോ. ചില ആളുകളുണ്ട് വലിയ നിസ്കാരക്കാരാണ്, കയ്യിലെപ്പോഴും തസ്ബീഹമാലയുണ്ടാവും, കുടുംബത്തിൽപ്പെട്ട പലരോടും പിണക്കത്തില. ജേട്ടന്മാര് പെങ്ങന്മാർ അനുജന്മാരോട്, അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവര് പെങ്ങന്മാരോട് ഇങ്ങനെ തെറ്റി നിൽക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ പറയട്ടെ, കുടുംബബന്ധം വെച്ച് പുലർത്തുന്നവരാണ് യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, വലൈ യദ്ഖുലുൽ ജന്നത ഖാത്തിഉർ റഹീം, കുടുംബ ബന്ധം മുറിച്ചവൻ ആരാണോ അവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ചു, അല്ല നബീ, അയാൾ വലിയ നിസ്കാരക്കാരനാണെങ്കിലോ വലിയ നോമ്പുകാരനാണെങ്കിലോ, ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ എത്ര വലിയ നിസ്കാരക്കാരനായാലും എത്ര വലിയ നോമ്പുകാരനായാലും കുടുംബബന്ധം മുറിച്ചവനാണോ സ്വർഗത്തിൽ കടക്കൂല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. പോരാ, ഒന്നും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അറാദ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വ യുസാദ ലഹു ഫീ ഉംറിഹി ഫല്യസിൽ റഹിമാ. നിങ്ങളുടെ റിസ്ഖ് വിശാലമായി കിട്ടണമെന്നുണ്ടോ, പോരാ, നിങ്ങൾക്ക് ആയുസ് നീളമായി കിട്ടണമെന്നുണ്ടോ, എന്നാൽ നിങ്ങളൊരു നല്ല കാര്യം ചെയ്യണോ, ഫല്യസിൽ റഹിമാ, കുടുംബബന്ധം പുലർത്തണം കേട്ടോ. കുടുംബബന്ധം പുലർത്തിയവൻ ആരാണോ, കുടുംബബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നവൻ ആരാണോ, അവന്റെ റിസ്ഖിൽ വിശാലത കിട്ടുന്നു എന്ന് മാത്രമല്ല അവന്റെ ദീർഘായുസ് ലഭിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ നല്ല കുടുംബബന്ധം വെച്ച് പുലർത്തുന്നവനാകണോ. ഇനി കുടുംബത്തിൽ പെട്ടവരല്ല എന്ന് കണ്ടാൽ തന്നെ നാട്ടുകാരോട് പിണങ്ങി നിൽക്കാൻ പാടില്ല. ഒരു സത്യവിശ്വാസിയോടും സംസാരിക്കാത്ത ഒരവസ്ഥയുണ്ടാകാൻ പാടില്ല. മിണ്ടാത്തൊരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൂന്ന് ദിവസത്തിനപ്പുറം ഒരു മുഅ്മിനായ മനുഷ്യനോട് അവൻ സ്വർഗത്തിലെത്തൂല. അവൻ നമ്മിൽ പെട്ടവനല്ല, അവൻ യഥാർത്ഥ മുസ്ലിമല്ല. അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള സാമൂഹികമായ ബാധ്യതകൾ ശ്രദ്ധിക്കണം, ഇബാദത്തുകൾ കൂടെ വേണം. ഓ സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, ചെറുപ്പക്കാരെ, പടച്ചറബ് തന്ന ആരോഗ്യമുണ്ടല്ലോ, പാപങ്ങൾക്ക് ഉപകരിക്കുന്നതാകണോ. ഞാനിവിടെ വന്നപ്പോ നമ്മുടെ മിസ്ബാഹുൽ ഹുദ എന്ന് പറയുന്ന ഈ നല്ല പ്രവാസികളുടെ കൂട്ടായ്മ ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്നറിയാൻ സാധിച്ചു. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയാൻ സാധിച്ചു. വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഇതുപോലെയുള്ള നല്ല കാര്യത്തിന് ഉണ്ടാക്കുന്നത് നല്ലതാ. എല്ലാ പ്രവാസികളോട് ഞാൻ പറയട്ടെ, ആ ഗ്രൂപ്പിൽ എല്ലാവരും ചേരണം. ഒരൊറ്റ പ്രവാസി പോലും അതിലില്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വാട്സപ്പ് നല്ല ഗ്രൂപ്പുകൾക്ക്, നല്ല ആവശ്യത്തിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം. ചില ഗ്രൂപ്പുകളുണ്ട് തോന്നിവാസത്തിന് മാത്രം, ആലിമീങ്ങളെയും സാദാത്തുക്കളെയും ചീത്ത പറയാനും മറ്റു പല അനാവശ്യ ചർച്ചകൾക്ക് മാത്രമുള്ള ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ആകരുത്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്നെ വിളിച്ചൊരു ചെറുപ്പക്കാരൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അയച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഒരു നല്ലൊരു ഒരു ആവേശം ഉണ്ടാക്കുന്ന ഒരു ചെറിയ വോയിസ് മെസ്സേജ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് തരണം. അപ്പൊ നമ്മളിങ്ങനെ കാണുന്ന എല്ലാ ഗ്രൂപ്പിലേക്ക് ആവേശം ഉണ്ടാക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ഇടാൻ പിന്നെ അതിനേ സമയമുണ്ടാവും, ദർശനം നടത്താനൊന്നും സമയം കിട്ടൂല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അത്? എന്താ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര്? അപ്പൊ ഈ ചെറുപ്പക്കാർ പറഞ്ഞു, ഉസ്താദേ, സുബഹി ജമാഅത്ത് വാട്സപ്പ് ഗ്രൂപ്പ് എന്നാണ് എന്റെ പേര്. അതാ വാട്സപ്പ് ഗ്രൂപ്പ്, സുബഹി ജമാഅത്ത് വാട്സപ്പ് ഗ്രൂപ്പ്. ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, സുബഹി വാട്സപ്പ് ഗ്രൂപ്പും സുബഹി ജമാഅത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയോ? അപ്പൊ ഇയാള് പറയാണല്ല, ആ ഗ്രൂപ്പിന് നമ്മളൊരു 25 പേരുണ്ട്. ഈ 25 പേരും ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്, ഈ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരും സുബഹി ജമാഅത്തിന് പള്ളിയിലെത്തും. എത്തില്ല എന്ന് കണ്ടാൽ അവനോട് ചോദിക്കും, എന്താ നീ ഇന്ന് സുബഹി പള്ളിക്ക് വരാത്തത്? ചർച്ച. ആ ആരാ അതിൽ വന്നവൻ? ആ വരാത്തവൻ ആരാ? എന്താ വരാത്തത്? ആ നാളെ വരണം. ആ നാളെ വരാം. അതാണ്. അതുകൊണ്ട് ആ ഗ്രൂപ്പുകാരെ ഒന്ന് സന്തോഷിപ്പിക്കാനായി ഉസ്താദേ, ഉസ്താദ് ഒരു വോയിസ് മെസ്സേജ് വിടണം. എന്നിട്ട് ഇവൻ പറയാണ്, നമ്മളങ്ങനെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കാരണം തന്നെ ഉസ്താദിന്റെ ഒരു പ്രസംഗം കൂടി അതിന് പ്രേരണയാണ്. എന്നിട്ട് പറഞ്ഞു, സുബഹി ജമാഅത്തിന് പള്ളിയിൽ വന്നാൽ ആദം നബി അലൈഹിസ്സലാമിന്റെ കൂടെ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു ആവേശം ഉണ്ടായപ്പോ അങ്ങനെ ഉണ്ടായതുമാണ്. ഒരു വഴി ഇട്ടു എല്ലോ ഞാൻ കാരണമല്ല, അതാണ് ഒരു കാരണം എന്നാ ചെറുപ്പക്കാരൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് അതുപോലെ നല്ലതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകണം. വേറൊരു സ്ഥലത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്നോട് ഒരു കൂട്ടർ പറഞ്ഞു, ഇവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എന്താണ് വാട്സപ്പ് ഗ്രൂപ്പ്? കല്യാണ ചോറ് വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഈ കല്യാണ ചോറ് വാട്സപ്പ് ഗ്രൂപ്പ്? കല്യാണ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാണോ? അതല്ല. പിന്നെന്താ, എവിടെങ്കിലും കല്യാണം ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ അപ്പൊ തന്നെ വിവരം എത്തിച്ചിരിക്കണം. എന്തിനാണത്? അതെന്തിനാ? എല്ലാവർക്കും കൂടി അങ്ങ് പോയിക്കളയനാ?
എന്നിട്ട് അവിടെ പോയി തിന്നിട്ട് വിളിച്ചവനും വിളിക്കാത്തവനും എല്ലാരും അങ്ങ് പോയി, എന്നിട്ട് ഭക്ഷണം വെച്ചതും പറഞ്ഞു പോയി. വിളിച്ച ആൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ല, വിളിക്കാത്തവനൊക്കെ കഴിച്ചങ്ങ് എന്റെ ഭാഷയിൽ പറയും പൊക്കളുടെ മണ്ണി പുരിപ്പാട്ട പോലെ. എന്റെ അവിടുത്തെ ഭാഷ ഞങ്ങളെ മലയാളം ഒന്നും അല്ല, മംഗലാപുരം കർണാടകയിൽ നക്കണിക്ക്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഗ്രൂപ്പാണ്, വേറെ ചില സ്ഥലത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. എന്താണ് കല്യാണ മുടക്കികൾ? എന്തറിയോ, ഈ നാട്ടിലെ ഒരു കുട്ടിക്കും നല്ല ആലോചന വരാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ നാട്ടുകാർ ചിന്തിക്കുവോ? അതുകൊണ്ട് എവിടെയെങ്കിലും നമ്മളെ നാട്ടിലെ ഒരു പെണ്ണിന് കല്യാണത്തിന് നല്ലൊരു ആലോചന വന്നാൽ അത് മുടക്കാനായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, കല്യാണ മുടക്കികൾ ഗ്രൂപ്പാണത്. അപ്പൊ നമ്മൾക്ക് നല്ലതിന് വേണ്ടി നമ്മുടെ ഗ്രൂപ്പുകൾ ചെലവഴിക്കണം. വെറുതെ തോന്നി മാസവും തമാശകൾ പറയാൻ വേണ്ടി ചെലവഴിക്കാൻ പാടില്ല. എന്തൊക്കെയാ വാട്സപ്പിൽ ഓരോ മെസ്സേജുകൾ ഇങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ഇങ്ങനെ വിടുക. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഈ അടുത്തൊരു ചങ്ങാതി, ഒരു ചങ്ങാതി മെസ്സേജ് അയച്ച്, വേറൊരു ചങ്ങാതിക്ക് മെസ്സേജ് അയച്ചിരിക്കുക. എന്താ മെസ്സേജ്? എടാ, ഒരു ഇന്നാലില്ലായ്മ ഇന്നായിലേറെ ജീവൻ എന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ഷെയർ ചെയ്തോ. എന്താ കാരണം? ഏതോ ഒരു സ്ഥലത്ത് മരിച്ചു എന്ന് അറിഞ്ഞു, ഗ്രൂപ്പിൽ വന്നു. അപ്പൊ എന്റെ അടുത്ത് ഇന്നാലില്ലായില്ല, അത് നിന്റെ അടുത്തുള്ള ഇല്ലായില്ല അവന് വിട്ട് വിട്ടു തരാൻ വേണ്ടിട്ട്. ഇങ്ങനെ ഓരോ ആവശ്യത്തിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകൾ. സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ വന്നപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മിസ്ബാഹുല്ലുദ പ്രവാസി കൂട്ടായ്മയുടെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നറിയാൻ സാധിച്ചു. സർവ ഈ നാട്ടിലെ പ്രവാസികളോട് പറയട്ടെ, ആ ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാകണം കേട്ടോ. എന്നിട്ട് നല്ലതിനോട് നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുമെങ്കിൽ എല്ലാവരും ശേഖരിക്കണം കേട്ടോ. കാരണം ഏറ്റവും വലിയ ഉസായമാണ് പാവങ്ങളെ സഹായിക്കുക എന്നത്. എന്തേ കാരണം? ചെറുപ്പക്കാരെ, നിസ്കരിക്കൽ മാത്രമല്ല നമ്മുടെ ബാധ്യത, സൽക്കർമ്മങ്ങൾ ചെയ്യൽ മാത്രമല്ല നമ്മുടെ ബാധ്യത. പടച്ചറബിലേക്ക് അടുക്കുന്ന ഒരു വഴിയാണ്. നാട്ടിൽ എത്ര പാവങ്ങളുണ്ടെന്ന് കണ്ടറിയണോ? ഒരു മഹല്ലിൽ എത്ര വീടുകളുണ്ട്, ആ വീട്ടിൽ എത്ര പാവങ്ങളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത എത്ര പാവങ്ങളുണ്ടെന്നൊരു സർവേ നടത്തണോ? എന്നിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് മുഖേന അതിൽ നല്ലൊരു സംഖ്യകൾ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ടതാ ആ പാവങ്ങളെ വീട്ടിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കണോ. ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് സംഘാടകർ പറഞ്ഞു, അതേ ഒരു ഉമ്മാക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പിരിവ് നടത്തിയിരുന്നു. ഡയാലിസിസ് രോഗം പിടിപെട്ട കിഡ്നി ഫെയിലൂറായ ഒരു ഉമ്മയാണ്. ആ ഉമ്മയുടെ വൃക്ക മാറ്റിക്കൊടുക്കാനും അതിന്റെ ചികിത്സക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഖ്യ നമ്മളതാ സ്വരൂപിച്ചിരുന്നു. ആ ഉമ്മ മരണപ്പെട്ടുപോയി. അല്ലാഹു ആ ഉമ്മാന്റെ ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ. എന്നിട്ട് എന്നോട് പറഞ്ഞു, അത് ആ വീട്ടുകാരെ ഏൽപ്പിക്കാൻ വേണ്ടി പോവുകയാ. എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഇതുപോലെ പാവങ്ങളെ കണ്ടറിഞ്ഞ് സഹായിക്കുക എന്നൊരു വലിയ സഹായമാണല്ലോ. ഖൈറുക്കും അംഫൾക്കും ലിന്നാ. പടച്ചറബിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ ആരാണെന്നറിയുമോ? നിങ്ങൾ കൂട്ടത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരാരാണോ അവർ അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ളവരാ. സുഹൃത്തുക്കളെ, ഒരു നാട്ടിൽ പാവപ്പെട്ട ഒരു വീട്ടുകാര് ആഹാരമില്ലാതെ കഴിയുന്നുവെങ്കിൽ അതിന്റെ പേരിൽ അവര് പട്ടിണിക്കാരാണെങ്കിൽ നാളെ ഈ നാട്ടിലെ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ പടച്ചറബിന്റെ കോടതിയിൽ വിചാരണ സമയത്ത് മറുപടി പറയേണ്ടി വരും കേട്ടോ. നമ്മുടെ നാടുകളിൽ എത്ര പാവങ്ങളായ പെൺകുട്ടികളാ ഉള്ളത്. എന്തേ കാരണം? അവരുടെ വിവാഹം ശരിയാകാതെ വീടുകളിൽ കഴിയുകയാണ്. അവരെ കയ്യിൽ പണമില്ല. ഓ ചെറുപ്പക്കാരെ, നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ പെങ്ങന്മാർ കല്യാണം കഴിയാതെ വർഷങ്ങളോളമായി വീട്ടിൽ കഴിയുമ്പോ സഹിക്കാൻ കഴിയുമോ? ഇതുപോലെയല്ലേ നമ്മുടെ സഹോദരിമാരെ പോലെയല്ലേ സമുദായത്തിലെ പെൺമക്കള്? നമ്മുടെ സഹോദരിമാരെ പോലെയല്ലേ അവരെ കെട്ടിച്ചയക്കാൻ വേണ്ട വഴികൾ സ്വീകരിക്കേണ്ടത് ആ നാട്ടിലെ ചെറുപ്പക്കാരുടെ ബാധ്യതയാ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതാ അവിടത്തേക്ക് ഒരു കുട്ടിയുടെ പിതാവ് വരികയാണ്. വന്നിട്ട് പറയുന്നു, നബിയേ, എന്റെ മകനെ കുറച്ച് സമയമായി കാണുന്നില്ല, എന്റെ മകനെ കുറച്ച് നേരമായി കാണുന്നില്ല, എന്റെ ഭാര്യ വീട്ടിൽ കരയുകയാ. ആ സദസ്സിലിരിക്കുന്ന വേറെ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, നബിയേ, ഇയാളെ മകൻ ഇന്ന സ്ഥലത്തുണ്ട്, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്, അവൻ അവിടെ വെച്ച് കളിക്കുകയാ. സ്ഥലം പറഞ്ഞു കൊടുത്തപ്പോ ഈ വന്ന മനുഷ്യൻ പെട്ടെന്ന് പോകാൻ നോക്കുകയാണ്. പോകാൻ നോക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, പോകാൻ നിക്കട്ടെ, ഒരൽപ്പം അവിടെ നിന്നോ. അത്രയും ധൃതിയോടുകൂടെ പോവുകയാണോ? ആ മനുഷ്യൻ പറഞ്ഞു, നബിയേ, കുറച്ച നേരമായി എന്റെ മകനെ കാണുന്നില്ല, അതിന്റെ പേര് എന്റെ ഭാര്യ വീട്ടിൽ ഭക്ഷണം പോലും കഴിക്കുന്നില്ല, എന്റെ മകൻ എവിടെയാണെന്ന് കണ്ടറിഞ്ഞാൽ എനിക്ക് സന്തോഷമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ ധൃതിയോടെ പോകുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, പോയിക്കോളൂ, സാരമില്ല, പക്ഷേ നിങ്ങൾ ആ സ്ഥലത്തെത്തിയിട്ട് നിങ്ങളെ കുട്ടിയെ കണ്ട ആ കുട്ടിയെ നിങ്ങൾ വിളിക്കുമോ? മോനെ എന്ന് നിങ്ങൾ വിളിക്കണ്ട. നിങ്ങളെ സ്വന്തം മകനെ കണ്ടാൽ അവനെ മോനെ എന്ന് നിങ്ങൾ വിളിക്കണ്ട. അപ്പൊ ഈ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സംശയം ചോദിക്കുകയാണല്ല, നബിയേ, അവൻ എന്റെ മകനാണല്ലോ, എന്റെ മകനെ മോനെന്ന് വിളിക്കുന്നതിന് എന്ത് തെറ്റാവുള്ളത്? എന്റെ മകനെയല്ലേ ഞാൻ മോനെ എന്ന് വിളിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ശരിയാ, പക്ഷേ ആ കളിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ മകൻ മാത്രമല്ല, വേറെ ഒരുപാട് മക്കളും അതുപോലെ കളിക്കുന്നുണ്ടാകുമല്ലോ. ആ കൂട്ടത്തില് ബാപ്പമാര് മരണപ്പെട്ടുപോയ അനാഥ മക്കൾ ഉണ്ടാകുമല്ലോ, യതീം കുട്ടികൾ ഉണ്ടാകുമല്ലോ. നിങ്ങൾ പോയി കളിക്കുന്ന നിങ്ങളുടെ മകനെ മോനെ എന്ന് വിളിച്ച് അടുപ്പിക്കുമ്പോ അവിടെയുള്ള അനാഥ മക്കള് മനസ്സ് വേദനിക്കുമല്ലോ, ആ വേദനിക്കുന്ന മനസ്സുകൊണ്ട് അവർ ചിന്തിക്കുമല്ലോ, പടച്ചറപ്പേ, അവന് ബാപ്പയുള്ളത് കൊണ്ടാണല്ലോ അവനെ മോനെ എന്ന് വിളിക്കണത്. നമ്മുടെ ഉപ്പമാരും ഉണ്ടാടിരുന്നെങ്കിൽ നമ്മെ മോനെ എന്ന് വിളിക്കുമാണിരുന്നല്ലോ. അവരത് ചിന്തിച്ചവര് മനസ്സ് വേദനിച്ചു പോയി. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിളിക്കണ്ട. ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ച നേതാവാണ്, അനാഥകളെ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാണ്, യതീം കുട്ടികളെ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കണം, പാവങ്ങളെ പരിഗണിക്കണം, അതിനുവേണ്ടി നമ്മുടെ യുവത്വം ചെലവഴിക്കണം. ഉമ്മമാരെ, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം, നല്ല ലക്ഷ്യബോധമുള്ള ജീവിതം നയിക്കണം. എന്റെ സദസ്സിൽ ഒരുപാട് ഉമ്മമാരുണ്ടല്ലോ, സഹോദരിമാരുണ്ടല്ലോ, നരകത്തിലെ സ്ത്രീകളാകരുത് കേട്ടോ. ഈ റജബ് മാസം പോലെയുള്ള ഒരു രജബ് മാസത്തിലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മിഅ്റാജ് യാത്ര പോയത്? ആ യാത്രയിലല്ലേ നരകം കാണിച്ചു കൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നരകത്തിൽ കൂടുതലും ഞാൻ കണ്ടത് സ്ത്രീകളെ ആണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞില്ലേ, ഓ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളോട് പറഞ്ഞില്ലേ, തസദ്ദഖ്ന, നിങ്ങൾ ധാരാളം സദഖ ചെയ്യൂ. എന്തേ കാരണം എന്നറിയാമോ? നരകത്തിൽ കൂടുതലും കണ്ടത് സ്ത്രീകളെ ആടുകട്ടു.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ നരകത്തിലെത്തി നോക്കുമ്പോ ചില സ്ത്രീകളെ ശിക്ഷിക്കുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? അവരുടെ നേരെ മുന്നില് രണ്ട് തരത്തിലുള്ള പാത്രങ്ങളുണ്ട്. ഒരു പാത്രത്തിൽ നിറയെ നല്ല ഇറച്ചിയാണ്, മറ്റൊരു പാത്രം നിറയെ കേടായ ഇറച്ചിയാ. എന്നിട്ടോ ആ നല്ല ഇറച്ചിയെടുത്തവർ കഴിക്കുന്നില്ല, മറിച്ച് ചീത്തയായ കേടായ ഇറച്ചിയെടുത്ത് തിന്നുകയാണ്. ഈ രംഗം കണ്ടപ്പോ കൂടെയുള്ളവരോട് ചോദിച്ചു, എന്തിനാണ് ആ സ്ത്രീകളെ അങ്ങനെ ശിക്ഷിക്കുന്നത്? പറഞ്ഞ മറുപടി എന്താണ് നബിയേ? ആ സ്ത്രീകളെ ശിക്ഷിക്കാൻ കാരണം സ്വന്തം ഹലാലുണ്ടായിട്ട്, പടച്ച റബ്ബ് അനുവദിച്ചതുണ്ടായിട്ട് അല്ലാഹ് നിഷിദ്ധമാക്കിയതിന്റെ പിന്നിൽ പോയവരാണ്. അഥവാ ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിട്ട് പോലും കണ്ടുകിട്ടിയവനോട് അവിഹിത ബന്ധം സ്ഥാപിച്ച സ്ത്രീകളാണ് കേട്ടോ. സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിട്ട് പോലും അന്യ പുരുഷന്മാരോട് തോന്നിവാസത്തിന്റെ വടിവിറ്റ മെസ്സേജ് ചെയ്യുന്ന, ചാറ്റിംഗ് നടത്തുന്ന, വീഡിയോ കോൾ ചെയ്യുന്ന, വോയിസ് റെക്കോർഡ് ചെയ്ത് കഥയെ സെൻഡ് ചെയ്യുന്ന സ്ത്രീകളുണ്ടല്ലോ, അവർക്കുള്ള ശിക്ഷയാണ് കേട്ടോ. പോരാ, ഒന്നും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വേറെ ചില സ്ത്രീകളെ അങ്ങ് നോക്കിയപ്പോ ആ സ്ത്രീകളെ അവരുടെ ശരീരത്തിന്റെ സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളെ കൊണ്ട് അവരുടെ ശരീരത്തെ വലിച്ചു കെട്ടിയിരിക്കുകയാ. എന്തേ കാരണം? ആ രൂപത്തിൽ ആ സ്ത്രീകളെ ശിക്ഷിക്കാൻ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സ്ത്രീകൾ ആരാണെന്നറിയാമോ? വ്യഭിചാരിണികളാ, ജീവിതകാലത്ത് വ്യഭിചാരം ചെയ്ത് നടന്നവരാ. അതുകൊണ്ട് ഒരിക്കലും വ്യഭിചാരത്തിൽ പെട്ടുപോകരുത്, സിനയിൽ പെട്ടുപോകരുത്. വേറെ ചില സ്ത്രീകളെ ശിക്ഷിക്കപ്പെടുന്നത് കാണുകയാണ്, അവരുടെ നാവ് ആ നാവിനെ കൊണ്ട് അവരുടെ ശരീരത്തെ വലിച്ചു കെട്ടിയിരിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്തേ ആ സ്ത്രീകളുടെ നാവിനെ കൊണ്ട് അവരുടെ ശരീരത്തെ വലിച്ചു കെട്ടാനുള്ള കാരണോ? ആ രൂപത്തിൽ അവരെ ശിക്ഷിക്കാനുള്ള കാരണം എന്താണ്? ആ സ്ത്രീകൾ ആരാണെന്നറിയാമോ? അവരുടെ സ്വന്തം നാക്കിനെ കൊണ്ട് സ്വന്തം ഭർത്താക്കന്മാരുടെ മനസ്സ് വേദനിപ്പിച്ചവരാ. ചില സ്ത്രീകളുണ്ട് എപ്പൊ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും വിവാദത്തുള്ളവരാണ്. സ്വന്തം ഭർത്താക്കന്മാര് നല്ലത് പറയുമ്പോ അനുസരിക്കുന്നില്ല, ഭർത്താക്കന്മാരെ എപ്പോഴും വേദനിപ്പിക്കുന്ന, ഭർത്താക്കന്മാർക്കൊരു സമാധാനം കൊടുക്കാത്ത സ്ത്രീകൾ, അവർക്കുള്ള ശിക്ഷയാണ് കേട്ടോ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വേറെ ചില സ്ത്രീകളുണ്ട് നരകത്തിൽ അവരെ ശിക്ഷിക്കപ്പെടുകയാണ്. അവരുടെ ശരീരത്തിൽ തന്നെ അവരുടെ തലമുടിയുണ്ടല്ലോ, ആ തലമുടിയെ കൊണ്ട് അവരുടെ ശരീരത്തെ മുഴുവനും വെളിച്ചു കെട്ടിവെച്ച് വേദനിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, തലമുടി കൊണ്ട് ശരീരത്തെ കെട്ടുകയാണോ? അതേ നരകത്തിലെ ചില സ്ത്രീകളെ കെട്ടിയിട്ട് ശിക്ഷിക്കുകയാണ്. ആ ശിക്ഷ കണ്ട രംഗം കണ്ടപ്പോ ഹബീബായ തങ്ങൾ ചോദിച്ചപ്പോ തങ്ങൾക്ക് കിട്ടിയ മറുപടി തങ്ങൾ പഠിപ്പിക്കുകയാ. ആ സ്ത്രീകൾ ആരാണെന്നറിയുമോ? അവരുടെ ഹയാത്ത് കാലത്ത്, ജീവിതകാലത്ത്, ദുനിയാവിൽ അവർ ജീവിതം കഴിച്ചു കൂട്ടിയപ്പോ അന്യ പുരുഷന്മാർക്ക് മുന്നിൽ തലമുടി വെളിവാക്കിയവരാ, മുഖം വെളിവാക്കിയവരാ, അന്യ പുരുഷന്മാരെ മുന്നിൽ മുഖം മറക്കാത്തവരാ, തലമറക്കാത്തവരാ, മാറി മറക്കാത്തവരാ. ഞാൻ എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, മുഖം മറക്കാത്തൊരു ജീവിതം നമുക്കുണ്ടായിക്കൂടാ. അന്യ പുരുഷന്മാരെ മുന്നിലെത്തുമ്പോ തലമറക്കാത്തൊരു ജീവിതം ഉണ്ടായിക്കൂടാ. തലമറക്കാത്ത പെണ്ണിന്, മുഖം മറക്കാത്ത പെണ്ണിന് നരകത്തിലുള്ള ശിക്ഷ എന്താണെന്നറിയാമോ? തലയിലെ മുടി കൊണ്ട് ശരീരത്തെ വലിച്ചു കെട്ടുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്,
ഈ ഭാഗത്തില്ലാന്നാ ഞാൻ മനസ്സിലാക്കുക. അതിലൊരു മാറ്റം വരണം ഉമ്മമാരെ. ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോ സ്വന്തം ഭർത്താവിന്റെ പിന്നിലാണ് ബൈക്കിൽ ഇരിക്കുന്നതെങ്കിൽ എന്റെ ഉമ്മമാരെ മുഖം മറച്ചുകൂടെ. ഈ തുറന്നു വെച്ച മുഖം നാട്ടുകാർ മുഴുവനും കാണുകയാണ്, എല്ലാവരും കാണുകയാണ്. ഞാൻ എന്റെ ഉമ്മമാരോട്, ഈ സദസ്സിലുള്ള ഉമ്മമാരോട് പറയട്ടെ, നരകത്തിൽ എത്താതിരിക്കാനാ പറയണത്, ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വന്തം ബാപ്പാന്റെ പിന്നിലാണെങ്കിലും സ്വന്തം ഭർത്താവിന്റെ പിന്നിലാണെങ്കിലും സ്വന്തം മക്കളെ പിന്നിലാണെങ്കിലും എല്ലാരും കാണുന്ന വിധത്തിൽ നിങ്ങളുടെ മുഖം നിങ്ങൾ തുറന്നു വെക്കാൻ പാടില്ല. മുഖം മറച്ചേ നിങ്ങൾ യാത്ര ചെയ്യാവൂ. ഒരു നല്ല പെണ്ണ് ആരാ, ഒരു നല്ല സ്ത്രീ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അന്യ പുരുഷന്മാർക്ക് മുഖം കാണിക്കാത്ത സ്ത്രീ ആരാണോ ജീവിതകാലത്ത് ഒരൊറ്റ അന്യ പുരുഷൻ പോലും ആ സ്ത്രീയുടെ മുഖം കണ്ടിട്ടില്ല. ആ സ്ത്രീയാണ് ഖൈറായ പെണ്ണ്, ഒരു നല്ല സ്ത്രീ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്നും കൂടി ഞാൻ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങൾ പരിഷ്കാരികളാകരുത് കേട്ടോ, കാലത്തിനനുസരിച്ച് കോലം കെട്ടരുത് കേട്ടോ, നിങ്ങൾ തെരുവുകളിൽ ഇറങ്ങുന്ന സ്ത്രീകളാകരുത് കേട്ടോ. ഒരു പുതിയ മോഡൽ വസ്ത്രം വരുമ്പോൾ ആ വസ്ത്രം വാങ്ങിത്തരാൻ ഭർത്താവിനോട് വാശി പിടിക്കുമ്പോൾ അവിടെ നിങ്ങൾ ചിന്തിക്കണോ, ഞാൻ ആ വസ്ത്രം ധരിക്കുന്നത് പടച്ച റബ്ബ് പൊരുത്തപ്പെടുമോ എന്ന് ചിന്തിച്ചിട്ട് വേണം സ്വന്തം ഭർത്താക്കന്മാരോട് ആ മോഡൽ വസ്ത്രം കൊണ്ടുവരാൻ വാശി പിടിക്കേണ്ടി വരിക. കാരണം ഒരു നല്ല ഈമാനുള്ള ഉമ്മയാണോ പടച്ച റബ്ബിന്റെ പൊരുത്തമല്ലേ ചിന്തിക്കുന്നത്? അറിയില്ലേ ഉമ്മമാരെ, നിങ്ങളതാ സ്വർഗത്തിലെത്തിയാൽ ആ സ്വർഗത്തിലില്ലേ സ്വർഗത്തിലെ നാല് സ്ത്രീകളു, ആ സ്ത്രീകളാണ് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാക്കന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്നാ, സ്വർഗത്തിലെത്തുന്ന സ്ത്രീകളുടെ ലീഡർമാരാരാണ്? നാല് പേരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാല് മഹതിമാര് ജീവിച്ചതുപോലെ ജീവിക്കണേ ഉമ്മമാരെ, സഹോദരിമാരെ. ആരാണ് നാല് സ്ത്രീകൾ എന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുകയാണ്, ഒന്ന് ഈസാ നബി അലൈഹി സലാമിന്റെ ഉമ്മയായ മറിയം ബീവിയാണ്, രണ്ടാമത്തത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹുമ. ആ രണ്ട് മഹതിമാർക്ക് പുറമേ മറ്റൊന്നാരാണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. നാലാമത്തത് ആരാ? ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ഉമ്മാനെ മറക്കാൻ പറ്റുമോ? ഓ ഉമ്മമാരെ, ലിപ്സ്റ്റിക്കും പുരട്ടിയിട്ട് ക്രീമും പുരട്ടിയിട്ട് അന്യരെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോ നിങ്ങളെ മുൻഗാമികളായ മഹദിമാർ പടച്ച റബ്ബിന്റെ ദീനിന്റെ നിയമങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ അവർ സഹിച്ച പ്രയാസങ്ങൾ മറക്കാൻ പറ്റുമോ? അറിയില്ലേ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ആരാ? ഫിർഔനിന്റെ ഭാര്യയല്ലേ ആസിയ ബീവി റളിയല്ലാഹു അൻഹ? സുബ്ഹാനല്ലാഹ്, ഭർത്താവാണെങ്കിലോ നമ്പർ വൺ ശത്രുവാണ്. അതേ അന റബ്ബുക്കുമുല്ല, മൂസാ നബി അലൈഹിസ്സലാം ഏകനായ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കണമെന്ന സന്ദേശവുമായി ബനൂ ഇസ്രായേലിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവല്ല റബ്ബ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അന റബ്ബുക്കുമുല്ല, ഞാനാണ് നിങ്ങളുടെ വലിയ റബ്ബ് എന്ന് പറഞ്ഞ് ഹുങ്ക് നടിച്ചവരാ. സാക്ഷാൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ശത്രുവാണ്.
ആ ഫിറൗനിന്റെ ഭാര്യയാ ഭർത്താവ് ചീത്തയായതുകൊണ്ട് ഭാര്യ ചീത്തയാകണമെന്നില്ല. ഭർത്താവ് നല്ലവരായതുകൊണ്ട് ഭാര്യമാര് നല്ലവരാകണമെന്നില്ല. സുബ്ഹാനല്ലാഹ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹാ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചു, അല്ലാഹുവിൽ വിശ്വാസം സമർപ്പിച്ചു. ആ വിശ്വസിച്ച കാര്യം ഭർത്താവായ ഫിറൗനിന് മനസ്സിലായി. ഫിറൗന് ഭാര്യയായ ആസിയ ബീവിയോട് പറഞ്ഞു, ഇസ്ലാമിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറഞ്ഞു. ആസിയ ബീവി പറയുകയാണ് ഫിറൗനിനോട്, നിങ്ങൾ എന്റെ ഭർത്താവ് ശരിയാണ്, പക്ഷേ ഭർത്താവിന്റെ വാക്ക് ഞാൻ അനുസരിക്കും ശരിയാണ്. എന്റെ രാജാവായ സൃഷ്ടാവായ അല്ലാഹ് ആ പടച്ച റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭർത്താവ് എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കൂല, കാരണം എന്റെ ഭർത്താവിനേക്കാളും എനിക്ക് വേണ്ടത് എന്റെ റബ്ബിനെയാണ്, ഖാലിഖായ അല്ലാഹുവിനെയാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് മാറി ചിന്തിക്കുന്ന പ്രശ്നമില്ല. ഓ ഉമ്മമാരേ, പിന്നീട് ആസിയ ബീവി റളിയല്ലാഹു അൻഹാ നേരിടേണ്ടി വന്നത് എന്താണെന്നറിയാമോ? ഫിറഔന് അനുയാളികളോട് പറയുകയാണ്, എന്നാലേ നമുക്ക് ആസിയാക്ക് ചെറിയ പനിഷ്മെന്റ് കൊടുക്കണോ, ഒരു ശിക്ഷ കൊടുത്തു നോക്കണോ? ആ ശിക്ഷ കൊടുത്തിട്ട് ആസിയ ബീവി മാറി ചിന്തിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കണോ? എന്താണ് ശിക്ഷ കൊടുത്തത്? നല്ല ചുട്ടുകൊള്ളുന്ന വെയിലാ, ശക്തമായ വെയിലത്ത് ആസിയ ബീവി റളിയല്ലാഹു അൻഹാ അതാ മണലിൽ കൊണ്ടുവന്ന് കിടത്തുന്നു. മേലോട്ട് നോക്കിയാലോ നട്ടുച്ച വേളയാ, നല്ല വെയിലാ, സഹിക്കാൻ കഴിയാത്ത ചൂടാ. താഴോട്ട് നോക്കുമ്പോൾ ചുട്ടുകൊള്ളുന്ന മണലാ, ആ മണലിൽ അങ്ങ് കിടക്കുന്നു, സഹിക്കാൻ കഴിയില്ല. ശിക്ഷയങ്ങ് കിട്ടിയപ്പോ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ആ മണലിൽ അങ്ങ് കിടന്ന് കിടക്കുമ്പോ ഫിറൗന് വന്ന് ചോദിച്ചില്ല ആസിയ ബീവിയോട്, ഇനിയെങ്കിലും മാറി ചിന്തിക്കുമോ, ഇനിയെങ്കിലും ഇസ്ലാമിൽ നിന്ന് മാറി ചിന്തിക്കുമോ? ഇല്ല ഇല്ല. ഫിറൗനിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, ഞാൻ ഇത്ര വേദന സഹിച്ചാൽ മാത്രമല്ല എന്നെ നിങ്ങൾ കൊന്നുകളഞ്ഞാൽ പോലും ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കൂല. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് അന്യ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടാൻ എങ്ങനെയാ മനസ്സ് വരുന്നത്? ഒരു ചെറിയ പ്രണയത്തിനങ്ങ് വീടുമ്പോഴേക്ക്, ഒരു ചെറിയ വഴിവിട്ട പ്രണയത്തിനങ്ങ് വീടുമ്പോഴേക്ക് പാപ്പയാനെ വേണ്ടാന്ന് വെച്ച്, ഉമ്മാനെ വേണ്ടാന്ന് വെച്ച് പടച്ചറപ്പിന്റെ നിയമങ്ങളെ കാറ്റിൽ പരത്തിയിട്ട് അള്ളാനെ അങ്ങ് കൈവിട്ട് അന്യ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടാ. ആസിയ ബീവിയുടെ അനിയാണികളായ ഈ സമുദായത്തിലെ ഉമ്മമാർക്കും ഈ സമുദായത്തിലെ സഹോദരിമാർക്കും എങ്ങനെയാണ് കഴിയുക എന്ന് സാന്ദർഭികമായി വേദനയുള്ള മനസ്സോട് ചോദിക്കട്ടെ. ചരിത്രം മറക്കണ്ട, സാന്ദർഭികമായി ചോദിച്ചു എന്ന് മാത്രം പറഞ്ഞു വെച്ച ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ആസിയ ബീവി മാറി ചിന്തിക്കുന്നില്ല, ആസിയ ബീവി മാറി ചിന്തിക്കുന്നില്ല. ഫിറൗന് പറഞ്ഞു അനിയാടികളോട്, ഇനി ഒരേ വഴിയുള്ളൂ, ഒരു വലിയ പാരക്കല്ലങ്ങ് കൊണ്ടുവന്ന് ആസിയ ബീവിയുടെ ശരീരത്തിലങ്ങിട്ട് ആസിയ ബീവിയെ കൊന്നുകളയോ. അങ്ങനെയുള്ള ഒരു ആസിയന് എനിക്ക് ഭാര്യയായി വേണ്ട. സുബ്ഹാനല്ലാഹ്. അതാ അനിയാടികൾ ആസിയ ബീവിയുടെ അടുത്തേക്ക് വന്നിട്ട് വലിയ കല്ലും കൊടുത്ത് ശരീരത്തിൽ ഇടാൻ നോക്കുമ്പോ ആസിയ ബീവി ചിരിക്കുകയാ. എങ്ങനെ ചിരിക്കാൻ കഴിയുമോ? ചുട്ടുപൊള്ളുന്ന മണലാ, ശക്തമായ വെയിലത്ത് കിടക്കുകയാണ്. അതിന്റെ ഇടക്കാണ് വലിയ കല്ലും കെടുത്തു കൊണ്ടുവന്നു ആസിയ ബീവിയുടെ ശരീരത്തിൽ ഇടാൻ നോക്കുമ്പോ ആസിയ ബീവി കരയുന്നില്ല. ആസിയ ബീവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ല. ആസിയ ബീവി ചിരിക്കുകയാണ്. ഒരു ടെൻഷൻ പോലും ആസിയ ബീവിയുടെ മുഖത്ത് കാണുന്നില്ല. ഒരു സങ്കടം പോലും ആസിയ ബീവിയുടെ മുഖത്ത് കാണുന്നില്ല. ആസിയ ബീവി ചിരിക്കുകയാ. ആ ചിരിയെങ്ങ്
കണ്ടപ്പോ ഫിറഔൻ അണികളോട് ചോദിക്കുകയാണ്, ഇത് വല്ലാത്തൊരു പെണ്ണാണല്ലോ, കാരണം ഇത്രയും ശിക്ഷിക്കപ്പെടുമ്പോൾ പോലും കൊല്ലാൻ പോകുന്ന സമയത്ത് പോലും ചിരിക്കുകയാണോ? ആസിയാ ബീവി ചിരിക്കുകയാണ്. എന്തേ കാരണോ? ആ ചിരിക്കുന്ന സമയത്ത് ആസിയാ ബീവിയോട് ചോദിക്കുന്നു, എന്തേ നീ ചിരിക്കാൻ കാരണോ? ആസിയാ ബീവി പറയാണ്, ഞാൻ എന്റെ റബ്ബിനോടൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? ആ ദുആയുടെ ഉമ്മമാരെ നമ്മൾ ഓതുന്ന ഖുർആനിൽ ഇന്നും ഉണ്ടല്ലോ. ഏതാണ് ആ പ്രാർത്ഥന? ഞാൻ ഇത്രയും വിഷമങ്ങൾ സഹിക്കുന്നത് എനിക്ക് സ്വർഗത്തിൽ ഒരു കെട്ടിടം തരാനാ. അതുകൊണ്ട് റബ്ബിബിനിലെ എന്തൊക്കെ ബൈത്തം ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ ഒരു കെട്ടിടം തരണേ. ഫിറാവുനിൽ നിന്നും ഫിറാവുനിന്റെ പട്ടാളക്കാരിൽ നിന്നും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. അക്രമികളായ സമൂഹത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. ഈ ദുആയങ്ങ് കേട്ടപ്പോ, ഈ ദുആയങ്ങ് നടത്തിയപ്പോ ഉമ്മമാരെ, അർഹമുർ റഹീമീനായ റബ്ബ്, ആസിയാ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ ഒരുക്കി വെച്ച കെട്ടിടമുണ്ടല്ലോ, ആ കെട്ടിടത്തെ കാണിച്ചു കൊടുക്കുക. ആ കെട്ടിടം അങ്ങ് കണ്ടപ്പോ ആസിയാ ഉമ്മ ചിരിച്ചുപോയി. ചിരിച്ചിട്ടാണ് ആസിയാ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോടെ യാത്ര പറയുന്നത്. ഇതുപോലെ നമുക്കും ഒന്ന് മരിക്കണ്ടേ ഉമ്മമാര്? അതുകൊണ്ട് ഹറാമിൽ നിന്ന് മാറി നിൽക്കണോ, നല്ലവരായി ജീവിക്കണോ, തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണോ? അല്ലാഹു തആല ചിരിച്ചിട്ട് മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. നല്ല മാതൃകാപരമായ ജീവിതം, ആ ജീവിതം കാഴ്ചവെക്കുന്ന മുസ്ലിമീങ്ങളാകണം അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി, പോരട്ടോ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പക്കാരെ മാതൃകാ നേതാക്കന്മാരാക്കണം. മുത്തുനബിതങ്ങളാണ് നമ്മുടെ നേതാവ് എന്ന ബോധത്തോടെ ജീവിക്കണം. നമ്മുടെ ഹെയർ സ്റ്റൈൽ, നമ്മുടെ താടിരോമങ്ങൾ, നമ്മുടെ വസ്ത്രധാരണ ഹബീബായ തങ്ങളെ അനുകരിച്ചായിരിക്കണം. ഏതോ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തലയിലെ മുടി എങ്ങനെയോ വെട്ടിയപ്പോഴേക്ക് ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ തലമുടി അങ്ങനെ കളയാൻ പാടില്ല. ഏതോ ഒരു സിനിമാ നടൻ മുഖത്ത് താടിരോമങ്ങൾ വെച്ചു എന്നതുകൊണ്ട് ഞാനും കുറച്ച് താടിരോമങ്ങൾ വെക്കട്ടെ എന്നാകാൻ പാടില്ല. ചില മുസ്ലിം ചെറുപ്പക്കാരുടെ മീശകൾ കാണുമ്പോൾ അതൊരു നല്ല രൂപത്തിലല്ല. കാരണം മീശ ഇങ്ങനെ നീട്ടി വളർത്തിയിരിക്കുകയാണ്. ചോദിക്കുമ്പോൾ പറയും അത് സിനിമാ നടനെ അനുകരിച്ചിട്ടാണ്. ഇസ്ലാം പറയുന്നത് മീശ ചെറുതാക്കാനാണ്, മീശ വെട്ടി ചെറുതാക്കാനാണ്. വടിക്കാനുമല്ല, നീട്ടി വളർത്താനുമല്ല, മീശ വെട്ടി ചെറുതാക്കാനായി ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നമ്മുടെ മീശ വളർത്തലും വെട്ടി ചെറുതാക്കലും താടിരോമങ്ങൾ വളർത്തലും അതുപോലെ തലമുടി കളയലും ഒക്കെ ഇസ്ലാമികമായിരിക്കണം. നമ്മൾ ഇതര കളിക്കാരെയോ പരിഷ്കാരികളെയോ അനുകരിക്കുന്നവരായി നമ്മൾ അതിപ്പതിക്കാൻ പാടില്ല. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, നമ്മുടെ വസ്ത്രധാരണ ഏതോ ഒരു സിനിമയിൽ ഏതോ ഒരു പെണ്ണ് ഏതോ ഒരു വസ്ത്രം ധരിച്ചപ്പോഴേക്ക് എന്റെ വസ്ത്രം അതുപോലെയാകണം എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ നല്ലവരെ മാതൃകയാക്കി ജീവിക്കണം. ആ നല്ല ജീവിതം കാഴ്ചവെച്ചാൽ അല്ലാഹു തആല നമുക്ക് തരാൻ പോകുന്ന വീടാണ് സ്വർഗം. കേട്ടോ, ആ സ്വർഗത്തിലെത്താൻ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം. എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, നല്ലവരാകാൻ ഏറ്റവും നല്ല വഴി നല്ലവരോട് സഹവസിക്കലാ.
എന്റെ ഉമ്മമാരോട് പറയട്ടെ, 24 മണിക്കൂറും, ഉപ്പമാരെ നിങ്ങളോടും കൂടി പറയുകയാണ്, 24 മണിക്കൂറും നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല, അത് നിങ്ങളെ കൊണ്ട് കഴിയില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു നല്ല കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ മക്കളെ നല്ലവരെ കൂടെ പറഞ്ഞേക്കണോ? നല്ല യുവാക്കളെ കൂടെ നിങ്ങളെ കുട്ടികളെ പറഞ്ഞേച്ചാൽ നല്ലവരെ കൂടെ കൂടുമ്പോൾ അവരും നന്നായി പോവുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പദ്യത്തിന്റെ അർത്ഥം. നല്ലവരെ കൂടെ കൂടണം. മസലു ജലീസി സ്വാലിഹി കമസലി ജലീസിൽ അത്താർ, നല്ലവരുടെ കൂടെ ഇരിക്കുന്നതിന്റെ ഉപമ ഒരു അത്തറ് കച്ചവടക്കാരന്റെ കൂടെ ഇരിക്കുന്നത് പോലെയാണ്. അത്തറ് കച്ചവടക്കാരന്റെ കൂടെ ഇരിക്കുമ്പോഴോ ചിലപ്പോൾ അയാള് അയാളിൽ നിന്ന് നമ്മൾ അത്തറ് വാങ്ങിപ്പോകൂ. ഇനി അത്തറ് വാങ്ങിയില്ല എന്ന് കണ്ടാൽ തന്നെ ചിലപ്പോൾ അയാൾ മറ്റു പല ആളുകൾക്കും അത്തറ് കൊടുക്കുമ്പോ ചിലപ്പോൾ അയാൾ അത്തറഞ്ഞെടുത്ത് നമ്മൾക്കൊന്ന് പുരട്ടിത്തരൂ. അയാളിൽ നിന്നുള്ള മണം നമ്മിലേക്ക് വരികയാണ്. ഇതുപോലെയാണ് നല്ല നല്ല സ്വാലിഹീങ്ങളെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന നേട്ടം. അതുകൊണ്ട് രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ നല്ലവരെ കൂടെ ചേർത്തണം. അതിനാണ് ഇവിടെ നമ്മുടെ സംഘടനകൾ ഉള്ളത്. അതിനാണ് ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുന്നത്. അതിനാണ് SYS പ്രവർത്തിക്കുന്നത്. അതിനാണ് SSF പ്രവർത്തിക്കുന്നത്. ഓ ഉമ്മമാരെ, നമ്മുടെ മക്കൾ SSF വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു മടിയും വേണ്ട. കാരണം ഇതിന് നേതൃത്വം നൽകുന്നത് ആരാണ്? നിങ്ങൾ SSF ത്രിവർണ പതാക മാത്രം നോക്കിയിട്ട് കാര്യമില്ല. SSF നാട്ടിലെ യുവാക്കള് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇതിന് നേതൃത്വം നൽകുന്നത് ആരാ? മഹാന്മാരായ നല്ല കരുത്തുറ്റ സദാതുക്കളാണ്, ആലിമീങ്ങളാണ് ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതൃത്വമാരാണ്. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമാ കാന്തപുരം AP ഉസ്താദാണ്. അല്ലാഹു അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. ഇടയ്ക്ക് വെച്ച് ഞാൻ പറയട്ടെ, നമ്മൾ സർവാലിമീങ്ങളെ ബഹുമാനിക്കണം, സർവസാദാത്തുക്കളെ ബഹുമാനിക്കണം. താജുൽ ഉലമാനെ ആദരിക്കുന്നത് പോലെ താജുൽ ഉലമാനെ ആദരിക്കുമ്പോ പാണക്കാട്ട് തങ്ങളെയും ബഹുമാനിക്കണം. ആ ബഹുമാനമുള്ളവരാണ് ഈ സംഘടനാ പ്രവർത്തകർ. പോരാ, ഇക്കെ ഉസ്താദിനെയും ബഹുമാനിക്കണം, കണ്ണിയത്ത് ഉസ്താദിനെയും ബഹുമാനിക്കണം. അവരെല്ലാം മാലിമീങ്ങളാണ്. എന്നാലും ഞാൻ പറയട്ടെ, ഇന്ന് നമുക്ക് സുന്നത്ത് ജമാഅത്ത് തനതായ അർത്ഥത്തിൽ നമ്മുടെ നാടുകളിൽ നിലനിർത്താൻ ഏറ്റവും വലിയ നേതൃത്വം സുൽത്താനുൽ ഉലമയാണ്. അറിയാമോ ഉമ്മമാരെ, ആ ഉസ്താദിന്റെ ജീവിതം എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മുടെ കർണാടകയിലെ ഒരു സ്ഥലത്ത് ഉസ്താദ് അവരുകൾ വരികയാണ്. ആ വരുന്നതിന് മുമ്പ് ഉസ്താദ് പ്രസംഗിക്കുന്ന സമയത്ത് ഉസ്താദിന്റെ ആ വേദിയിൽ അവിടുന്ന് വലിയ പണ്ഡിതരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 മുസാഫറ മെമ്പർമാരിൽ പ്രഗത്ഭരായ ഒരു പണ്ഡിതരാണ് നമ്മുടെ കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായ ശൈഖുന ബേക്കൽ ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദ് അവരുകൾ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, AP ഉസ്താദിന്റെ ഉയർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ വറാണ്, അവിടുത്തെ സൂക്ഷ്മതയാണ്. എന്തേ കാരണം? എന്നിട്ട് ബേക്കൽ ഉസ്താദ് പറയുകയാണ്, ഞാൻ കാഞ്ഞങ്ങാട് പരിസരത്ത് ബേക്കൽ എന്ന സ്ഥലത്ത് ഞാൻ മുദരിസായിരിക്കുന്ന സമയത്ത് അവിടെ മതപ്രഭാഷണ പരമ്പരകൾ നടക്കുമ്പോൾ ഒരു 4 ദിവസത്തെ പ്രഭാഷണത്തിനായി AP ഉസ്താദിനെ വിളിച്ചു വരുത്തി. അങ്ങനെ ഉസ്താദ് അവരുകൾ 4 ദിവസത്തിലെ പ്രഭാഷണത്തിന് വേണ്ടി അവിടെ വന്നു. ഒരു ദിവസം പ്രഭാഷണം നടത്തിയിട്ട് അന്ന് രാത്രി സംഘാടകരെ വിളിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു, എനിക്ക് രാവിലെ വേഗം ഭക്ഷണം കൊണ്ടുവരണം,
രാവിലെ നാസ്ത വേഗം റെഡി ചെയ്യണം. കാരണം എനിക്ക് രാവിലെ വേഗം ഒരു സ്ഥലത്ത് പോയി വരാനുണ്ട്. അപ്പൊ സംഘാടകർ പറഞ്ഞു, ഉസ്താദ് വിഷമിക്കണ്ട, നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി തന്നെ പരിപാടിയുടെ ഒരു കമ്മിറ്റി തയ്യാർ ചെയ്ത ഒരു വാഹനമുണ്ട്. ആ വാഹനത്തിൽ ഉസ്താദിന് പോയി വരാമല്ലോ. അപ്പൊ ഉസ്താദ് സംഘാടകരോട് പറഞ്ഞു, അത് പറ്റൂല, കാരണം ആ വാഹനം നിങ്ങൾ ഇവിടുത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട വാഹനമാണ്, അത് എനിക്ക് അനുവദനീയമല്ല. ഞാൻ പോകുന്നത് നിങ്ങളെ പരിപാടി ആവശ്യത്തിനല്ല, എന്റെ സ്വകാര്യമായ ഒരു വിഷയത്തിനാണ്. അതുകൊണ്ട് ആ വാഹനം എനിക്ക് അനുവദനീയമല്ല. അപ്പൊ സംഘാടകരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഉസ്താദ് വിഷമിക്കണ്ട, എന്റെ സ്വന്തം വാഹനമുണ്ട്, എന്റെ വാഹനമാണത്. ഉസ്താദ് പറഞ്ഞു, അത് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരികയാണെങ്കിൽ ഞാൻ പോയി വരാം, അതിന് കുഴപ്പമില്ല. അങ്ങനെ ബേക്കൽ ഉസ്താദ് പറയുകയാണ്, അത്രയും സൂക്ഷ്മതമായ ഒരു ജീവിതം നയിച്ചത് കൊണ്ടാണ് ഉസ്താദ് ഇത്രയും വലിയ സ്ഥാനത്ത് എത്താനുള്ള കാരണം. അവരുടെ അണികളാണ് ഉമ്മമാര്, SSF പ്രവർത്തകരായ മക്കള്. കേട്ടോ, ആ കുട്ടികളെ നിങ്ങൾ ആ സംഘടനയിൽ ചേർത്ത് പ്രവർത്തിപ്പിച്ചാൽ ഈ പ്രദേശത്ത് ഒരു ഉമ്മ മരണപ്പെട്ടാൽ ആ ഉമ്മക്ക് വേണ്ടിയിട്ട് കേരളത്തിലും കർണാടകയിലും മാത്രമല്ല SSF ഏതെല്ലാം സംസ്ഥാനങ്ങളിലുണ്ടോ, വിദേശ രാഷ്ട്രങ്ങളിൽ ICF ഉണ്ട്, RSC ഉണ്ട്, എന്റെ കർണാടകയിലെ KCF ഉണ്ട്, ഏതെല്ലാം സ്ഥലങ്ങളിലുണ്ട്, അവിടെയെല്ലാം അത്തിപ്പൊറ്റയിലെ ഉമ്മാക്ക് വേണ്ടി ദുആകൾ ചെയ്യുകയാണ്, യാസീൻ ഓതുകയാണ്, തഹ്ലീൽ ചൊല്ലുകയാണ്. എന്തേ കാരണം? ആ ഉമ്മാക്ക് SSF മെമ്പർഷിപ്പ് ഇല്ല. പക്ഷേ ആ ഉമ്മാന്റെ മകനോ SSF മെമ്പറാ. ആ നേട്ടം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ മക്കളെ ഈ സംഘടനയിൽ ചേർത്തി പ്രവർത്തിപ്പിച്ചു. ആ മക്കൾ പിന്നെ വഴിതെറ്റൂല. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു, ഇബാദത്തുകളിലൂടെ പടച്ച റബ്ബിലേക്ക് അടുക്കണേ. ഒരൊറ്റ ചരിത്രം മറക്കത്തിന് വേണ്ടി പറഞ്ഞു ഇന്നത്തെ സംസാരം നിർത്തുകയാണ്. സുഹൃത്തുക്കളേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് മഹാനവരുടെ അധികാരത്തിന്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ് ഹിംസ് എന്ന സ്ഥലം. ആ ഹിംസുകാരോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നിങ്ങളെ നാട്ടിലെ പാവങ്ങളുടെ പേര് ഒരു കടലാസിൽ എഴുതി കൊണ്ടുവരുമോ? ആ നാട്ടുകാർ, ആ നാട്ടിലെ ഫുഖറാക്കളുടെ പേര് ഒരു കടലാസിൽ എഴുതി കൊണ്ടുവന്നു. കൊണ്ടുവന്ന് കൊടുത്തപ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ നാട്ടിലെ പാവങ്ങളുടെ കടലാസുൾ പേരുള്ള കടലാസങ്ങ് നോക്കുമ്പോ ആ കൂട്ടത്തിൽ ഒരാളുടെ പേരുണ്ട്. ആരാണവര്? ഹിംസിലെ ഗവർണറാണ്, ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. മഹാനവരുടെ പേര് ഹിംസ എന്ന നാട്ടിലെ ഫക്കീറന്മാരെ കൂട്ടത്തിലുണ്ട്. നാട്ടുകാരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഗവർണർ ഫക്കീറാണോ? നിങ്ങളുടെ ഗവർണർ പാവപ്പെട്ടവരാണോ? നാട്ടുകാര് പറഞ്ഞു, അതെ, ധാരാളം സമ്പത്തുള്ളയാളാണ്, പക്ഷേ ഉള്ള എല്ലാ സമ്പത്തും പടച്ചറബിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുന്നു, പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അദ്ദേഹം പട്ടിണി കിടന്നാലും ഒരു പാവപ്പെട്ടവരെയും പട്ടിണി കിടക്കാന് സമ്മതിക്കത്തില്ല. മഹാനവരകൾ അതുകൊണ്ട് ഫക്കീറായി പോയതാണ്. എന്നിട്ട് നാട്ടുകാർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ഒരു പരാതി പറയുന്നു, അദ്ദേഹം അത്രയും നല്ല മനുഷ്യരാണെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് നിങ്ങളോട് മൂന്ന് പരാതികൾ പറയാനുണ്ട്. ഒന്നാമത്തെ പരാതി എന്താണെന്നറിയാമോ? ബഹുമാനപ്പെട്ട ഇംസിലെ ഗവർണറായ സയ്യിദ് ഇബ്നു ആമിർ തങ്ങള് അനുയായികളായ നമ്മുടെ കാര്യം ശ്രദ്ധിക്കാൻ അദ്ദേഹം വരുന്നത് ലുഹാന്റെ സമയത്ത് മാത്രമാണ്.
വേറെ സമയത്ത് കാണാറില്ല. രണ്ടാമത്തെ പരാതി, അദ്ദേഹത്തെ രാത്രി തീരെ കാണാറില്ല, രാത്രി സമയത്ത് തീരെ നമ്മുടെ അടുത്ത് വരാറില്ല. മൂന്നാമത്തെ പരാതി എന്താണ്? അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസം തീരെ കാണാറില്ല. ഈ മൂന്ന് പരാതികൾ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളോട് പറയാനുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. അവിടുത്തെ തഹത്തിലാണ് ഹിംസ ഉള്ളത്. അതിന്റെ ഗവർണറാണ് സയ്യിദ് ഇബ്നു ആമിർ. തങ്ങൾ ബഹുമാനപ്പെട്ടവരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നാട്ടുകാർക്ക് നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമാണ്, പക്ഷേ എന്നാലും നിങ്ങളെ കുറിച്ച് മൂന്ന് പരാതി നാട്ടുകാര് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന്, നിങ്ങൾ ലുഹാ സമയത്ത് മാത്രമേ നാട്ടുകാരുടെ കാര്യം ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തേ കാരണം? ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ആമിർ തങ്ങൾ പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എനിക്ക് ആ സമയത്ത് മാത്രമേ എന്റെ പ്രജകളുടെ കാര്യം, എന്റെ അനുയാരികളുടെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയൂ. കാരണം എന്താണെന്നറിയാമോ? എനിക്കൊരു ഭാര്യയുണ്ട്, വഹിയ മരിയല. ആ എന്റെ ഭാര്യയാണെങ്കിലോ രോഗിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ലുഹാ സമയമല്ലാത്ത മറ്റു എല്ലാ സമയത്തു എന്റെ ഭാര്യ എന്റെ ഖിദ്മത്തില. സുഹൃത്തുക്കളെ, പുരുഷന്മാരെ, രോഗിയായ ഭാര്യയുടെ ഖിദ്മത്ത് എടുത്താൽ സ്വർഗമുണ്ട് കേട്ടോ. രോഗിയായ ഭാര്യയുടെ ശുശ്രൂഷക്ക് സമയം കണ്ടെത്തിയാൽ സ്വർഗമുണ്ട് കേട്ടോ. സയ്യിദ് ഇബ്നു ആമിർ തങ്ങൾ പറയുകയാണ്, മറ്റു എല്ലാ സമയങ്ങളിലും ഞാൻ എന്റെ ഭാര്യനെ ഖിദ്മത്ത് എടുക്കുന്നത് കൊണ്ട് എനിക്ക് ലുഹാന്റെ സമയത്ത് മാത്രമേ എന്റെ അനിയാടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയൂ. ഇത് കേട്ടതിന് ശേഷം രണ്ടാമതായി ചോദിക്കുകയാണ്, അല്ലയോ സയ്യിദ് ഇബ്നു ആമിർ തങ്ങളെ, രണ്ടാമത്തെ ഒരു പരാതി നിങ്ങളെ കുറിച്ചുണ്ടല്ലോ, അതെന്താണെന്നറിയാമോ? രാത്രി സമയത്ത് നിങ്ങളെ തീരെ കാണാറില്ല. മഹാനവരകൾ പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, രാത്രി സമയത്ത് എന്നെ തീരെ കാണാതിരിക്കാൻ കാരണം എന്റെ രാത്രി മുഴുവനും ഞാൻ ചെലവഴിക്കുന്നത് ലിൽ ഇബാദ, കിടന്നുറങ്ങാനല്ല, പാഴാക്കാനല്ല. ലിൽ ഇബാദ, രാത്രി മുഴുവനും ഞാൻ സമയം ചെലവഴിക്കുന്നത് സൃഷ്ടാവായ റബ്ബിനെ ആരാധിക്കാനാ. രാത്രി മുഴുവനും ഇബാദത്ത് തന്നെ. ആ സമയത്ത് ഞാൻ വേറെ ഒരു കാര്യം പോലും ശ്രദ്ധിക്കാറില്ല. ഓ ഉമ്മമാരെ, എന്തേ സുബഹിബാദ് കൊടുക്കുന്നതിന്റെ ഒരമണിക്കൂർ മുമ്പ് എണീറ്റ് ഒരു രണ്ടരക്കാത്ത് തയച്ച് നിസ്കരിക്കാൻ കഴിയാത്തതിന്റെ? പുരുഷന്മാരെ, ചെറുപ്പക്കാരെ, പണച്ചെറുപ്പ് നമ്മളെ ശരീരത്തിന് ഹഫിയത്ത് തന്നില്ലേ? അല്ല, ആരോഗ്യം തന്നില്ലേ? രാത്രി മുഴുവനും ഇബാദത്ത് എടുക്കുന്നത് പോകട്ടെ, സുബഹിനിസ്കാരത്തിന്റെ ഒരമണിക്കൂർ മുമ്പ് എണീറ്റ് ഉദൂവെടുത്ത് ഒരു രണ്ടരക്കാത്ത് തയച്ച് നിസ്കരിക്കാൻ മനസ്സ് വരാത്തതെന്ത്? അറിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീടിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു വീടിനൊരു പ്രത്യേകതയുണ്ട്. ആ വീട് അത്തിപ്പറ്റ എന്ന നാട്ടിലുണ്ടോ ഇല്ലേ നിനക്കറിയില്ലട്ടോ, അത് നിങ്ങൾ തീരുമാനിച്ചാ മതി, മനസ്സിലാക്കിയാ മതി. ആ വീട്ടിന്റെ പ്രത്യേകത എന്താണ്? രാത്രി സമയമായാൽ ഇരുട്ടുള്ള സമയത്ത് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന്, ആ വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരു പ്രകാശം വീട്ടിന്റെ പുറത്ത് വരികയാണ്. ഒരു നല്ല നൂറ് വരികയാണ്, ഒരു നല്ല പ്രകാശം വരികയാണ്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, രാത്രി സമയത്ത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പ്രകാശം വരുന്ന വീട് ഏതാണ് നബിയേ? ഉമ്മമാരെ കേൾക്കുന്നുണ്ടോ? സഹോദരിമാരെ ഉൾക്കൊള്ളുന്നുണ്ടോ? ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞു?
പറഞ്ഞത് രാത്രി സമയത്തെല്ലാവരും കിടന്നുറങ്ങുമ്പോ എണീറ്റ് രണ്ടര കേട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന വീട്ടുകാരുള്ള വീടുണ്ടോ? ആ വീട്ടിൽ നിന്ന് രാത്രി സമയത്ത് പ്രകാശം പുറത്തേക്ക് വരുന്നു. പറയുന്നത് നൗഫലല്ല, താജിദാരെ മദീന, സർക്കാരെ ആലം, സയ്യിദേ കൈന, ജനബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ നല്ല വീടായി നമ്മുടെ വീട് മാറണോ? സയ്യിദ് ഇബ്നു ആമിർ തങ്ങൾ പറയുകയാണ്, രാത്രി എന്നെ കാണാതിരിക്കാൻ കാരണം രാത്രി സമയത്ത് ഇബാദത്ത് തന്നെ, ഇബാദത്ത് തന്നെ. കളിയില്ല, സമയം പാഴാക്കലില്ല, അലഞ്ഞു തിരിഞ്ഞ് നടക്കലില്ല, ഉറങ്ങലില്ല, കിടക്കലില്ല, അനാവശ്യ സംസാരമില്ല. ഇത് പറഞ്ഞതിന് ശേഷം ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, അല്ല രണ്ട് കാര്യമങ്ങായി, മൂന്നാമത്തൊരു കാര്യമുണ്ടല്ലോ നിങ്ങളെ കുറിച്ചൊരു പരാതി. അതെന്താണ്? ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളെ തീരെ കാണാറില്ല, ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളെ തീരെ കാണാനില്ല. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് സയ്യിദ് ഇബ്നു ആമിർ തങ്ങളെ പറയുകയാ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എന്നെ കുറിച്ച് നാട്ടുകാര് പറഞ്ഞ പരാതിയാണോ? എന്നാൽ ശരിയാ, ആഴ്ചയിൽ ഒരിക്കൽ എനിക്ക് അവരിലേക്ക് പോകാൻ കഴിയുന്നില്ല, ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് ലീവാ. കാരണം എന്താണെന്നറിയാമോ? എനിക്കുള്ളത് ഒരു കൂട്ട് വസ്ത്രം മാത്രമാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വസ്ത്രം കഴുകാനായി ഞാൻ കാണുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ്. ആ വസ്ത്രം കഴുകിയിട്ട്, ആ വസ്ത്രം ഉണക്കിയിട്ട് വേണം എനിക്കത് ധരിക്കാൻ. അത് ഞാൻ കാണുന്ന ദിവസം ആഴ്ചയിൽ ഒരു ദിവസമാണ്. അന്നേ ദിവസം എനിക്ക് അവരിലേക്ക് പോകാൻ കഴിയില്ല. ഈ കാര്യം അങ്ങ് കേട്ടപ്പോ ഫബക അമീറുൽ മുഅ്മിനീന ബുകാൻ ശദീദാ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ കരഞ്ഞു, ശക്തമായ കരച്ചില് തന്നെ. ഞാൻ എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞത്? നമുക്ക് ഈ പ്രയാസങ്ങളുണ്ടോ? നമുക്ക് ഈ വിഷമങ്ങളുണ്ടോ? കിസ്റയുടെ നിധികൾ മുഴുവനും കൊണ്ടുവന്ന് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മുന്നിലങ്ങ് വെച്ചപ്പോ എല്ലാരും ചിന്തിക്കുകയാണ്, എല്ലാരും ചിരിക്കുകയാണ്, എല്ലാരും സന്തോഷിക്കുകയാണ്. ആ സമയത്ത് പോലും ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ കരയുകയാണ്. എല്ലാവരും ചോദിച്ചു, ഇത് നമ്മുടെ വിജയമല്ലേ അമീറുൽ മുഅ്മിനീൻ? എന്തേ കരയുന്നത്? പറഞ്ഞു, ഈ കാണുന്ന സമ്പത്ത് നിങ്ങളുടെ ശത്രുവാണേ മക്കളെ. സമ്പത്ത് പടച്ചറബ് വാരി വാരി തരുമ്പോ, പടച്ചറബ് കൂട്ടി കൂട്ടി തരുമ്പോ അള്ളാഹുവിനോട് വലിയ ഇഷ്ടമാണെന്ന് ചിന്തിക്കണ്ട. പടച്ചറബ് നിങ്ങൾക്ക് തരുന്ന ശത്രുവാണ് സമ്പത്ത്. ഞാൻ ഇവിടെ വന്നപ്പോ പാവങ്ങള് ധാരാളമുള്ള സ്ഥലമാണെന്നറിയാൻ സാധിച്ചു. പാവങ്ങൾക്ക് വലിയ പവറാ, പാവങ്ങളുടെ ദുആ കൊണ്ടാണ് ലോകം നിലനിന്ന് പോകുന്നത് തന്നെ. ഇതിന്റെ അർത്ഥം സമ്പത്ത് തീരെ വേണ്ടാന്നല്ല, കിട്ടിയ സമ്പത്ത് പടച്ചറപ്പിന്റെ ദീനിനെ ചെലവഴിച്ചാൽ അതും വലിയ കാര്യമാണ് കേട്ടോ പറഞ്ഞു വന്നത്. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ കിസ്റയുടെ നിധികളെ തുറന്നു നോക്കിട്ട് പറഞ്ഞു, ഈ സമ്പത്താണ് മുസ്ലിമീങ്ങൾക്കിടയിൽ വൈരാഗ്യം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളത്, മുസ്ലിമീങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കാൻ കാരണമായിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ഒരു ബാപ്പാന്റെ മക്കൾ തമ്മിൽ തെറ്റുകയാണ്? എന്തേ കാരണം? ബാപ്പാന്റെ പേരിലുള്ള സ്വത്തിന്റെ പേരിലാ, ബാപ്പാന്റെ പേരിലുള്ള സ്വത്ത് മൂത്ത മകൻ അവന്റെ പേരിലാക്കി പോവുകയാണ്. അനുജന്മാർക്ക് കിട്ടാൻ പാടില്ല എന്ന് കരുതിയിട്ട് ഇത് സമ്പത്തിന്റെ പേരിലുള്ള അക്രമങ്ങളല്ലേ? ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ട് അങ്ങ് കരയുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിത്രയും പ്രയാസങ്ങളൊന്നുമില്ലെങ്കിലും
നമുക്ക് ഇബാദത്ത് കുറവാണ്. മഹാന്മാർ ഇബാദത്തിന് സമയം കണ്ടെത്തിയതുപോലെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാ സമയം കണ്ടെത്തണേ. അതിന് റജബ് മാസം ഉപയോഗപ്പെടുത്തണം. വരാൻ പോകുന്ന ശഅബാനും റമദാനും ഉപയോഗപ്പെടുത്തണം. അർഹമുർ റഹീമീനായ റബ്ബീ, സാധുക്കളായ നമ്മെ റമദാനിൽ എത്തിക്കണേ അല്ലാ. ഒരുപാട് പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിൽ ധാരാളം സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും ചെയ്ത് നിന്നിലേക്ക് അടുക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. എന്റെ മോമിനീങ്ങൾ, ഒരു രണ്ട് മിനിറ്റ് നേരം അവിടെ തന്നെ വന്ന് എണീറ്റ് നിൽക്കണം. ആരും അടുത്തേക്ക് വരണ്ട. ഉമ്മമാർ അവിടെ തന്നെ ഇരിക്കണം. മോമിനീങ്ങൾ അവിടെ തന്നെ വന്ന് നിൽക്കണം. ഒരു രണ്ട് മിനിറ്റ് നേരം പ്രായമുള്ള കാലുവേദന മുട്ടുവേദനയുള്ള ബാപ്പമാർ അവിടെ തന്നെ ഇരുന്നോളൂ. ചെറുപ്പക്കാരോടാണ് ഞാൻ നിൽക്കാൻ വേണ്ടി പറഞ്ഞത്. ഒരു രണ്ട് മിനിറ്റ് നേരം അനങ്ങണ്ട, ചലിക്കണ്ട. എല്ലാ വയതിന്റെ സദസ്സുകളിൽ പറയുന്നത് പോലെ ഇവിടെയും ഒരൊറ്റ കാര്യം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാ. ഈ മനസ്സൊന്ന് തിരിച്ചോ. എന്ത് ചിന്ത മനസ്സിലുണ്ടായാലും പ്രസംഗത്തെ കുറിച്ച് വിലയിരുത്തൽ പിന്നെയാകട്ടെ, പരിപാടിയെ കുറിച്ച് വിലയിരുത്തേണ്ട കാര്യം പിന്നെയാകട്ടെ, ഖൽബൊന്ന് തിരിച്ചോ. ഒരു രണ്ട് മിനിറ്റ് നേരം ലോകത്ത് ഏറ്റവും മഹത്വമുള്ളൊരു നാട്ടിലെ ആ നാടേതാ കൈഫ മക്കീ അതാ മുജ്കോ കർദേ മുഖുദാ മാംഗതാ ഹേ ദുആ മേ മദീനെ ചലാ മുസ്കുറാ ഹേ ലഗി ദിൽ കോ ഹർ യേ ഖിലി ജോ മതാ ജോ മദീനെ ചലാ. I love the trees of Medina, I love the land of Medina, I love the soil of Medina, I love the earth of Medina, I love the hills of Medina, I love the mountains of Medina. Medina mera dil, Medina mera jaan, mera dil tadap raha hai. Medina ke naam sunkar mera dil tadap raha hai. ലോകത്തെ ഏറ്റവും വലിയ പവർഫുൾ മണ്ണേതാ മദീന തുറസൂലില്ലാഹി. പോരട്ടോ, സ്വലാത്ത് ഉറക്കെ ചൊല്ലണം. മദീന തുറസൂലില്ലാഹി. ഈ സദസ് ഹബീബായ തങ്ങൾ കാണുന്നുണ്ടെന്നതിൽ സംശയമില്ല. തങ്ങൾ കാണുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഒരാളെങ്കിലും സ്വലാത്ത് ചൊല്ലാത്ത ഒരു രംഗം മുത്തനിബിദങ്ങൾ കണ്ടാൽ അവിടുത്തെ മനസ്സ് വേദനിച്ചു പോകും. അതുകൊണ്ട് മുത്തനിബിദങ്ങളെ മനസ്സ് വേദനിക്കരുത്. അവിടുത്തെ മനസ്സ് ഞാൻ കാരണമായി സന്തോഷിക്കണം എന്ന നിയത്തിൽ ഉറക്കയങ്ങ് ചൊല്ലൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള ആ മദീനയാ മാലിക് ഇമാം മദീന വിട്ട് പോകാറില്ല. ഉംറക്ക് പോയി വന്നതിന് ശേഷം പിന്നീട് മദീനക്ക് പോയില്ല, മക്കയിലേക്ക് പോയില്ല. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ എന്റെ ആഗ്രഹം മദീനയിൽ മരിക്കണമെന്നാണ്. ഞാൻ മദീന വിട്ടുപോയാൽ മക്കയിൽ മരിച്ചാലോ, പോകുന്ന വഴിയിൽ മരിച്ചാലോ, മടങ്ങി വരുന്ന വഴിയിൽ മരിച്ചാലോ, മദീനയിൽ മരിച്ചവനാകൂല. എനിക്ക് മദീനയിൽ മരിക്കണമെന്ന ആഗ്രഹമാണ്. സയ്യിദുന ദാറുൽ ഹിജ്റ ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങള് ഹബീബായ തങ്ങളുടെ മദീനയോട് പ്രകടിപ്പിച്ച ബന്ധം അതാണേ. ചെറുപ്പക്കാരീ, ഹബീബായ തങ്ങളെ സ്നേഹിക്കണം. കൽബ് മുത്തനിബിദങ്ങൾക്ക് കൊടുക്കണം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഹബീബായ തങ്ങളുടെ പൊരുത്തത്തിലാകണം. ഹറാമ കണ്ടാൽ തങ്ങൾ
തങ്ങൾക്ക് വിഷമം വന്നു പോകും, ഹറാമ് സംസാരിച്ചാൽ തങ്ങൾ വേദനിച്ചു പോകും, ഹറാമ് കേട്ട് രസിച്ചാൽ തങ്ങൾക്ക് സങ്കടം തോന്നിപ്പോകും. മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും സ്വപ്നത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണണം, കണ്ടേ മരിക്കാവൂ എന്ന ദൃഢമായ തീരുമാനത്തോടെ ഈ സദസ്സിൽ നിന്ന് പോകണേ. എത്രയോ കണ്ട ഉമ്മമാരില്ലേ എന്റെ സദസ്സിലുള്ള ഉമ്മമാരെ, എത്രയോ ഉമ്മമാര് സഹോദരിമാര് വിളിച്ചു പറയുകയാണ്, ഹബീബായ തങ്ങളെ കണ്ടു. എത്രയോ ചെറുപ്പക്കാര് വിളിച്ചിട്ട് പറയുകയാണ്, ഹബീബായ തങ്ങളെ കണ്ടു. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു, യൂസുഫ് നബഹാനി തങ്ങള് അവിടുത്തെ സആദത്തു ദാറൈൻ ഫി സ്വലാത്തി അലാ സയ്യിദിൽ കൗനൈൻ എന്ന കിതാബിലെ രേഖപ്പെടുത്തിയ ഒരു ചെറിയ സംഭവം പറഞ്ഞു നിർത്തട്ടെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുന്നു, എനിക്കൊരു സ്വഭാവമുണ്ട്, രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ ഉദൂല്ലാതെ ഉറങ്ങൂല. എന്റെ സദസ്സിലെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, റജബ് മാസമല്ലേ, ഇന്ന് മുതൽ അങ്ങ് തുടങ്ങിക്കോ. ഉറങ്ങുന്ന സമയത്ത് ഉദൂല്ലാത്ത ഒരു ഉറക്കം വേണ്ട. ഉദൂവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ അതേ ഉറക്കിൽ തന്നെ മരിച്ചു പോയാൽ ഷഹീദിന്റെ പ്രതിഫലമുണ്ട് കേട്ടോ, നഷ്ടപ്പെടുത്തി കളയണ്ട. സഈദ് ഇബ്നു ഹബീബ് തങ്ങൾ പറയാണ്, രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ ഉദൂ എടുക്കും, എന്നിട്ട് ഒരു എണ്ണം നിശ്ചയിക്കൂ, ആ നിശ്ചയിച്ച എണ്ണം സ്വലാത്ത് ചൊല്ലി തീർക്കാതെ ഞാൻ കിടന്നുറങ്ങാറില്ല. ഈ സദസ്സിൽ എത്ര ആളുകൾക്കാ സ്വലാത്തിന്റെ ഒരു എണ്ണം ചൊല്ലിയിട്ട് അത് ചൊല്ലി തീർത്തിട്ടേ ഞാൻ കിടന്നുറങ്ങൂ എന്ന് ഭാഷയുള്ള എത്ര മുഹിബ്ബീങ്ങളാ ഈ സദസ്സിലുള്ളത്, എത്ര ആശിഖീങ്ങളാ ഈ സദസ്സിലുള്ളത്, എത്ര പ്രണയത്തിന്റെ പ്രതീകങ്ങളാ ഈ സദസ്സിലുള്ളത്, എത്ര അനുരാഗികളാ ഈ സദസ്സിലുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഒരു എണ്ണം നിശ്ചയിച്ച് ആ നിശ്ചയിച്ച എണ്ണം സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഞാൻ കിടന്നുറങ്ങൂല. ഒരിക്കല് രാത്രി ഞാനതാ ഉദൂ എടുത്ത് നിശ്ചയിച്ച എണ്ണം ചൊല്ലി തീർത്ത് ഞാനതാ കിടന്നുറങ്ങിയപ്പോ ഞാൻ കിടന്നുറങ്ങിയ മുറിയിലേക്ക് ഒരു ബ്രൈറ്റ്നസ് വരികയാ, ഒരു പ്രകാശം വരികയാ. നൂഴക്കി സാഗര് നൂഴക്കി ചെൽവാ, നൂഴക്കി ചൽക്കാ ജമദിന തുജെ സലാ. ആരാണ് ഈ പ്രകാശത്തിന്റെ പിന്നിലുള്ളത്? ഞാനൊന്ന് നോക്കിയപ്പോ അല്ലാ പ്രകാശത്തിന്റെ സമവാക്യമായ താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വപ്നത്തിൽ എന്നിലേക്ക് വരികയാ. എന്റെ അടുത്ത് വന്നു എന്നോട് പറഞ്ഞു, ഹാത്തിൽ ഫം അല്ലദി യുക്തിറു സ്വലാത്ത അലിയ മുഹമ്മദ് ബിനു സഈദ് തങ്ങളെ, നിങ്ങളുടെ വായ ഒരു സാധാരണ വായയല്ല, ധാരാളം സ്വലാത്ത് ചൊല്ലിയ വായയാണ്. അതുകൊണ്ട് ആ വായ ഒന്ന് തരൂ, ആ തൊള്ളയൊന്ന് തരൂ, ഞാനതിനൊരു മുത്തം തരട്ടെ, ഞാനതൊന്ന് ചുമ്മിക്കട്ടെ. തങ്ങളെ പേരിൽ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് തങ്ങള് നമ്മുടെ സ്വപ്നത്തിൽ വന്നിട്ട് ചുംബിച്ചാ അതിനേക്കാളും വേറെ എന്തെങ്കിലും വേണോ? സഈ മുഹമ്മദ് ബിൻ സഈദ് തങ്ങൾ പറയാണ്, എന്നോട് ഇതങ്ങ് പറഞ്ഞപ്പോ എനിക്ക് നാണം തോന്നിപ്പോയി, ലജ്ജ തോന്നിപ്പോയി. ലോക നേതാവ് എന്റെ തൊള്ള ചുംബിക്കുക എന്നാണോ? അതിന് മാത്രം ഞാൻ ആയിട്ടില്ലല്ലോ, അതിന് മാത്രം എന്റെ വായ ആയിട്ടില്ല.
ആളാണ്. ഞാൻ എന്റെ മുഖമങ്ങ് തിരിച്ചു കളഞ്ഞു, മുഖമങ്ങ് തിരിച്ചു കളഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ചുംബിച്ചത് എന്റെ കവിൾ തടത്താ. തങ്ങൾ ചോദിച്ചത് എന്റെ വായയാണ്. ഞാൻ മുഖമങ്ങ് തിരിച്ചപ്പോ തങ്ങളുടെ ചുംബനം കൊണ്ടത് എന്റെ കവിൾ തടത്താ. ആ കവിൾ തടത്ത് തങ്ങളങ്ങ് ചുംബിച്ചപ്പോ അത് സാധാരണ ഒരു ചുംബനയല്ലോ. ലോകത്തുമല്ലാത്താനുരാഗത്തിന്റെ ചുംബനമാണത്. ആ ചുംബനം അങ്ങ് കൊണ്ടപ്പോ എന്റെ കവിൾ തടുത്ത് ഫബഖിയത്ത് റായിഹത്തുൽ മിസ്കി അലാ ഖദി സമാനിയത്ത് അയ്യാ. തങ്ങൾ ചുംബിച്ചപ്പോ എന്റെ കവിൾ തടുത്ത് നല്ല കസ്തൂരിയുടെ മണം വന്നുപോയി. ആ കസ്തൂരിയുടെ മണം പതിനെട്ട് ദിവസങ്ങളോളം എന്റെ കവിൾ തടുത്ത് നിലനിന്നു. മാത്രമല്ല എന്റെ ഭാര്യ വന്നിട്ട് ആ കവിൾ തടം ഇങ്ങനെ ചുംബിക്കൂ എന്നിട്ട് പറയും, കസ്തൂരിയുടെ മണം പോയിട്ടില്ലട്ടോ, കസ്തൂരിയുടെ സുഗന്ധം പോയിട്ടില്ലട്ടോ, കസ്തൂരിയുടെ പെർഫ്യൂം പോയിട്ടില്ലട്ടോ, കസ്തൂരിയുടെ ഫ്രാഗ്രൻസ് പോയിട്ടില്ലട്ടോ. പതിനെട്ട് ദിവസങ്ങളോളം ആ കസ്തൂരിയുടെ മണം എന്റെ കവിൾ തടത്ത് നിലനിന്നുപോയി. കാരണം ആ ചുംബിച്ചതാരാണ്? സമീനോ സമാ തുമാരേ മക്കീനോ മക്കാ തുമാരേ ബനെ ദോ മുഅ്മിനീങ്ങൾ അവിടെ തന്നെ ഇരിക്കൂ. തങ്ങളെ കുറിച്ച് പറയാൻ മാത്രം എണീറ്റ് നിർത്തിയതാ ഉമ്മമാരെ ഞാൻ പറഞ്ഞത്. ആ തങ്ങളെ നമുക്കൊന്ന് കാണണം. അത് എപ്പോഴാണെന്നറിയില്ല, അത് പറയാൻ അധികാരം റബ്ബ് തന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ധാരാളം സ്വലാത്ത് അങ്ങ് ചൊല്ലി ഹബീബായ തങ്ങളിലേക്ക് അടുത്തോ തങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമ്മുടെ സദസ് മിസ്ബാഹുൽ ഹുദാ എന്ന പ്രവാസികളുടെ കൂട്ടായ്മ, ഈ നാട്ടിലെ നല്ലവരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബായ തങ്ങളെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും സ്വപ്നത്തിൽ കാണിക്കണേ അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ മോമിനീങ്ങളെ മനസ്സുകൾ കാണുന്ന റബ്ബീ, എന്തെല്ലാ പ്രയാസങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, ഈ സദസ്സിന്റെ ഹുറുമത്തുകൊണ്ട് റജബ് മാസത്തിന്റെ ബറക്കത്തുകൊണ്ട് തീർത്തു തരണേ അല്ലോ. രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലോ. ഇന്ന് ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോ മകനെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ അടുത്തിരുത്തിയിട്ട്, ഉസ്താദേ ശരീരത്തിന് എന്തോ ഒരു തകരാറാണ്, വർഷങ്ങളോളമായി കാണിച്ചെങ്കിലും ഇന്നേ വരെ ഒരു ഡോക്ടറും തകരാറ് പറഞ്ഞില്ല. ഇങ്ങനെ ചെക്കപ്പ് നടക്കുന്നു, മരുന്ന് കഴിക്കുന്നു. ഈ അടുത്ത് ഒരു ഡോക്ടറിനെ ഡോക്ടറിനടുത്ത് പോയപ്പോ രോഗമാണ് ഇന്നതാണെന്ന് അറിയാൻ സാധിച്ചു. അടുത്ത ദിവസമാണോ അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നത്, ദുആകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുപോലെ സാധുക്കളായ നമ്മൾ പോകുന്ന ഏതെല്ലാം സ്ഥലങ്ങളിൽ രോഗികളായി നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് നമ്മുടെ സിദ്ദീഖ് സാഹിബിന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് വിദേശത്തുനിന്നൊരു ചെറുപ്പക്കാരൻ ഒരു ഉസ്താദ് ജൗഹരി ഉസ്താദ് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്ത്
നമ്മുടെ കർണാടകയിൽ അദ്ദേഹത്തിന്റെ നാട്ടില് അളക്ക എന്ന നാട്ടില് അലിക്ക എന്ന നാട്ടില് ഒരു ഹുസൈനോ ഹസൈനോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. ആ പേരുള്ള ഒരു ചെറുപ്പക്കാർ സഹോദരൻ ക്യാൻസർ രോഗിയായിരുന്നു, ഇപ്പൊ ഭേദമായി വരുന്നുണ്ട്. മറ്റൊരു സഹോദരൻ അപകടത്തിൽപ്പെട്ടു, വളരെ ഗുരുതരമായ നിലവിലാണ്, ചെയ്യണമെന്ന് പറഞ്ഞു പടച്ചറബേ പോകുന്ന ഇൽമിന്റെ സദസ്സുകൾ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പാവങ്ങളായ ഞങ്ങളോട് ദുആടുകൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ആരെല്ലാം ഉണ്ടോ ശിഫ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. സാധുക്കളായ നമുക്ക് മാരകമായ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനേ. ഈ സദസ്സിൽ വെച്ച് നമ്മൾ ഇനി എന്ത് ചോദിക്കാൻ പോകുന്നുണ്ടോ അതെല്ലാം ദുആക്ക് ഉത്തരം കിട്ടാൻ കാരണമാകുന്ന ഒരു സദസ്സാക്കി തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അൽഹംദുലില്ലാ, വളരെ നല്ല സദസ്സാണ്. തൊട്ടടുത്തൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ സദസ്സിന്റെ ഭംഗിക്ക് ഒരു മങ്ങലും ഏൽക്കാതെ എന്തുകൊണ്ടും അനുഗ്രഹീതമായ സദസ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതൊരു പ്രവാസികളുടെ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു നല്ല സംഭാവന ഇവിടുത്തെ ആളുകളോട് ചോദിച്ച് വാങ്ങിക്കൊടുക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ എനിക്കൊരു സ്വഭാവമുണ്ട്, പോയെടുത്ത് സ്ത്രീകളിൽ നിന്ന് ആഭരണം വാങ്ങിക്കൊടുക്കുന്ന ഒരു ദുസ്വഭാവം ഉണ്ട് എനിക്ക്. അപ്പൊ നല്ല ഉമ്മമാര് തരും, ദുസ്വഭാവം എന്ന് പറയാൻ കാരണം ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടൂല എന്ന് കരുതിയിട്ടാണ്. അപ്പൊ ചില നല്ല ഉമ്മമാര് തരും. അങ്ങനെ ഒരു സദസ്സിൽ തന്നെ ഏകദേശം 45 ആഭരണം പിരിച്ചു കൊടുത്തതായി എന്റെ ചരിത്രത്തിലുണ്ട്. ഞാൻ എന്റെ അഹങ്കാരം പറയല്ല, അത് ആ നാട്ടുകാർക്ക് വേണ്ട ഓരോ കാര്യം ചെയ്തു കൊടുക്കുക അത് വാദിന് വന്ന ഉസ്താദുമാരുടെ കടമയാണ്. അത് കണ്ടറിഞ്ഞിട്ടാണ് ചില ഉസ്താദുമാരെ വാദിന് ക്ഷണിക്കലും. അപ്പൊ അതനുസരിച്ച് നല്ലവരായ ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളൊക്കെ സഹായിക്കാറുണ്ട്. നമ്മൾ പോയി ഇന്നേ വരെ ചോദിച്ച ഏതെല്ലാം സദസ്സിൽ സഹകരിച്ച മോമിനീങ്ങളുണ്ടോ, പങ്കെടുത്തവരുണ്ടോ, അള്ളാഹു എല്ലാവർക്കും അവരുടെ ഖൈറായ മുറാദുകൾ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അപ്പോ ഇവിടെ സംഘാടകർ എന്നോട് പറഞ്ഞു അതൊന്നും ഇവിടെ വേണ്ട, ഇവിടെ കാര്യമായ അത് പറഞ്ഞാ മതി. അപ്പൊ നമ്മൾ ഇവിടുത്തെ പ്രവാസികളെ കയ്യിലൊന്ന് കയ്യിലൊക്കെ നല്ല പൈസ ഉള്ളത് കൊണ്ടൊന്നും അല്ല, ഒരുപാട് പ്രവാസികള് അവിടുത്തെ ജോലി പിന്നെ ഇതായി റിട്ടേൺ വന്നവരും ഈ കൂട്ടത്തിലുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അവർക്ക് നിഖൈറായ വഴികൾ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. എത്രയോ പ്രവാസികൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽപ്പെട്ടവരും അല്ലാത്ത മറ്റു നാടുകളിലെ ഒരുപാട് പ്രവാസികൾ നമ്മൾ ഈ പരിപാടികളൊക്കെ കാണാറുണ്ട്. നമ്മൾ വയലു കഴിഞ്ഞ് പോയി മെല്ലെ നെറ്റ് തുറന്നു നോക്കിയാൽ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചത് കാണും, ഉസ്താദെ നമ്മൾ ഇന്ന് ലൈവ് കണ്ടു, ലൈവ് കണ്ടു, ലൈവ് കണ്ടു, ലൈവ് കണ്ടു. എപ്പോഴും നമ്മൾ വയലിന് പോകുന്ന സമയത്ത് വരെ, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വരെ, ഉസ്താദെ ഇന്നത്തെ പരിപാടി ലൈവ് ഉണ്ടോ എന്ന് ചോദിച്ച് ആ ലൈവിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തരാൻ വേണ്ടി ഇവരെ പറഞ്ഞവരുണ്ട്. ഇവിടുത്തെ ലിങ്ക് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏതായിരുന്നു ഇവിടുത്തെ ലിങ്ക്? KMIC. KMIC വലിയ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. ഒരുപാട് ആളുകൾ കാണുന്ന ഒരു ഓൺലൈൻ ഫെസിലിറ്റിയാണ് KMIC. അള്ളാഹു അത് സംപ്രേഷണം ചെയ്തവർക്കും അതിന്റെ ആളുകൾക്കും അത് കണ്ടവർക്കൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ പ്രവാസികളൊക്കെ വലിയ പ്രയാസത്തിലാണ്. ഇപ്പൊ ഉമ്മമാരൊന്നും ഭർത്താക്കന്മാരോട് വാശി പിടിക്കാൻ പാടില്ല, അത് വേണോ ഇത് വേണോ, കാരണം നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന തന്നെ വലിയ പ്രയാസത്തിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രവാസികളൊക്കെ വലിയ പ്രയാസത്തിലാണുള്ളത്. സൗദി അറേബ്യയിലെ പ്രവാസികൾ പ്രത്യേകിച്ച് വലിയ പ്രയാസത്തിലാണുള്ളത്. അള്ളാഹുവേ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ, മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. സൗദിയൊക്കെ പഴയ സൗദി ഒന്നുമല്ല ഇന്ന്. സുബ്ഹാനല്ലാഹ്, പർദ ധരിക്കാൻ താല്പര്യമുള്ളവർക്ക് ധരിക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. ഡ്രൈവിംഗ് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ചെയ്യേണ്ടവർക്ക് ഡ്രൈവിംഗ് ചെയ്യാം, ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടവർക്ക് ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ട്, ക്രിക്കറ്റ് കളി കാണാൻ സ്റ്റേഡിയമിൽ വന്നിരിക്കാനുള്ള പെർമിഷനും ഉണ്ട്, അതുപോലെ തന്നെ കള്ളും തിയേറ്ററും ഒക്കെ ഹലാലായി പോവാണ് സൗദിയിലെ ചില സ്ഥലങ്ങളിൽ, മക്കയും മദീനയും വിട്ടാൽ എന്ന് വാർത്ത കേൾക്കുന്നുണ്ട്. ഈ അടുത്ത് പത്രത്തിൽ വന്നു സൗദിയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീകൾ ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ട്, ഇന്നേ വരെ ഇല്ലാത്ത ഡിമാൻഡാണ്. എന്താ അവിടെ പിന്നെ പെണ്ണുങ്ങന്മാർക്കാണ് പവർ കൂടുതൽ. നമ്മളെ നാട്ടിൽ അങ്ങനല്ലോ, പെണ്ണിനൊരു ഇണയെ കിട്ടാൻ വേണ്ടി അത് വരക്ക, ആണിന് പെണ്ണ് കിട്ടാൻ വേണ്ടിട്ടല്ല, പെണ്ണിനൊരു ആണ് കിട്ടാൻ വേണ്ടിട്ട് അത് വരക്ക. സൗദിയിൽ അങ്ങനല്ല, അവിടെ സ്ത്രീകൾക്ക് വലിയ ഡിമാൻഡാണ്.
ഇവിടെയും സ്ത്രീകൾക്ക് വലിയ ഡിമാൻഡ് കേട്ടോ ഉമ്മമാരെ, ഇനിയിപ്പോ ഇവിടെ ഡിമാൻഡ് ഇല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇവിടെയും സ്ത്രീകൾക്ക് വലിയ ഡിമാൻഡ്, സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ഡിമാൻഡാണ്, പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ ഡിമാൻഡാണ്. പുരുഷന്മാരുടെ ഡിമാൻഡ് സ്ത്രീകൾക്കും ഇല്ല, സ്ത്രീകളുടെ ഡിമാൻഡ് പുരുഷന്മാർക്കും ഇല്ല. അതങ്ങനെ തന്നെയാണ്, ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു തന്നു, അങ്ങനെ കൂട്ടത്തിൽ ഒരു സ്ത്രീകളുടെ ഇപ്പത്തവിടുത്തെ ഡിമാൻഡാണ് എന്താ, ഭർത്താക്കന്മാരോട് പറയാ നിങ്ങൾ നമ്മളെ കല്യാണം കഴിച്ചോളൂ, ഭാവി ഭർത്താക്കന്മാരോട് കല്യാണം കഴിച്ചോളൂ, ചെറു നിബന്ധന ഉണ്ട്, മൊബൈലിന്റെ പാസ്വേഡ് ചോദിക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചോളൂ. അതിവിടുത്തെ ഇപ്പൊ പുതിയ ഒരു കാര്യമാണ്. അങ്ങനെ പത്രത്തിൽ എടുത്തു വന്നിരുന്നു, ഞാനിത് വായിച്ചപ്പോ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ സ്ത്രീകളൊക്കെ കഥ? അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഒരുപാട് പ്രയാസങ്ങളുണ്ട് സൗദിയിലും മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ, അള്ളാഹു ആ പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമാറാവട്ടെ. അപ്പൊ ഞാൻ ഇന്ന് ആരോടും സംഭാവന ചോദിക്കാറില്ല. ഒരുപാട് ഈ ഗ്രൂപ്പിലെ മെമ്പർമാർ എല്ലാ വർഷവും 2000 രൂപയും ഇടക്ക് എന്തെങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കൽ, ഞാനിങ്ങനെ എന്നോട് പ്രസിഡന്റ് പറഞ്ഞു വർഷത്തിൽ ഒരിക്കലും 2000 രൂപയാണ്, അതിനിപ്പോ ആർക്കും കൂടാലോ, അതൊരു ചെറിയ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ഈ സംസാരം കേൾക്കുന്ന ഈ സദസ്സിലെ, ഞാൻ ഇപ്പോഴത്തെ മിസ്ബാഹുൽദയിലെ ഈ സംഘാടകരോട്, പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ആ ഗ്രൂപ്പിൽ എല്ലാരോടും പറയാണ്, ഈ നാട്ടിൽ ഒരു പ്രവാസിയും ബാക്കി ഉണ്ടാകാൻ പാടില്ല, എല്ലാ പ്രവാസിയും ആ കൂട്ടായ്മയിൽ മെമ്പർ ആയിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോ അവർക്ക് അതിന്റെ വർക്കത്ത് ഇല്ലാതായി പോയാലോ, അങ്ങനാകാൻ പാടില്ല. പൈസ തരട്ടെ തരാതിരിക്കട്ടെ, അത് വിഷയം വരെ, ഈ കൂട്ടായ്മയുടെ അംഗത്വത്തിൽ അവർ വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ എല്ലാ കൊല്ലവും ഒരു 2000 രൂപ കൊടുക്കാൻ ഒരു ചെറിയ വിഷയമാണ്, അത് വലിയ വിഷയമൊന്നുമല്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ എന്നോട് പറഞ്ഞ് ഇടക്കിടക്ക് വല്ല ആവശ്യമുണ്ടായാൽ നല്ല സംഖ്യകളൊക്കെ തരുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരട്ടെ. ഞാൻ ആരെ പേരും പറയില്ല, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്. അൽഹംദുലില്ലാ. ഒരു ആഭരണം ഈ കടലാസില ഇതില, അൽഹംദുലില്ലാ, സ്ത്രീകളെ ഭാഗത്ത് നിന്ന് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരി, ചിലപ്പോ ഭർത്താവ് അടിക്കൂന്ന് പേടിച്ചിട്ടായിരിക്കും. അങ്ങനല്ല, അങ്ങനെയാ ഭർത്താ, ഞാൻ ദുആ കേട്ടാ. ഉമ്മന്റെ പേരെന്താ? അള്ളാഹു തആല അവരുടെ ഉമ്മാക്ക് അള്ളാഹു കാമിലായ ആഫിയത്ത് കൊടുക്കട്ടെ, ഷിഫ കൊടുക്കട്ടെ. ഹാജർ ഉമ്മ അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ. എന്തു രോഗമാണെങ്കിലും അള്ളാഹു ഷിഫ നൽകട്ടെ. അത് നല്ല മനസ്സാണ്. ഉമ്മാക്കൊന്ന് വേമൊന്ന് ദുആ ചെയ്യിപ്പിക്കാം. എല്ലാവർക്കും ഞാൻ ദുആ ചെയ്യും. ഇവിടെ ഒന്ന് എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വായിക്കട്ടെ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരി, ഉമ്മയുടെ രോഗം മാറാൻ അള്ളാഹു ഉസ്താദ് പോകുന്ന സദസ്സുകളിലെല്ലാം പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കൊടുത്തയച്ചാണ് ഒരു സഹോദരി ഒരു സ്വർണമോതിരം. അള്ളാഹുവേ, കണ്ടില്ലേ ഈ സഹോദരിയുടെ ആഗ്രഹം ഉമ്മാന്റെ അസുഖം ഒന്ന് മാറിക്കിട്ടണമെന്നാണ്. അപ്പൊ നല്ല മോളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലാഹുവേ, ഇൻഷാല്ലാ സഹോദരിയോട് ഞാൻ പറയുന്നു, ഞാൻ പോകുന്ന എല്ലാ സദസ്സുകളിലും നാളെ കോഴിക്കോട് ജില്ലയിൽ നടുവന്നൂർ വലിയ നല്ല സദസ്സാണ്, മറ്റന്നാള് 4-ാം തീയതി പയ്യോളിയിലാണ്, 5-ാം തീയതി പാനൂർ കൂരാരയാണ്, 6-ാം തീയതി കുറ്റ്യാടി തൊട്ടിൽപ്പാലത്താണ്, 7-ാം തീയതി കാസർഗോഡ് ജില്ലയിൽ ഹൊസങ്കടിയിലാണ്, 8-ാം തീയതി കാസർഗോഡ് ജില്ലയിൽ തന്നെ. അങ്ങനെ ഏപ്രിൽ ലാസ്റ്റ് വരെ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ എല്ലാ രാത്രിയും പരിപാടിയാണ്. ഞാൻ ഈ സഹോദരിക്ക് വാക്കു കൊടുക്കുന്നു, ഞാൻ പോകുന്ന എല്ലാ സദസ്സുകളിലും. അങ്ങനെയാണല്ലോ, എല്ലാ സദസ്സിലും ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോതിരം തന്നത്. ഇവിടെ ദുആ ചെയ്യാൻ മാത്രമല്ല, തന്നത് പ്രവാസി കൂട്ടായ്മയ്ക്കാണെങ്കിലും എനിക്കൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് തന്നത്. എന്താ? പോകണ എല്ലാ സദസ്സിലും ദുആ ചെയ്യണം. മോതിരം എനിക്ക് കിട്ടൂല എന്ന് ഉറപ്പാ, പക്ഷെ ഞാൻ ദുആ ചെയ്യാൻ കടപ്പെട്ടാണ്. ഞാൻ ആ സഹോദരിയോട് പറയുന്നു, പോകുന്ന എല്ലാ സദസ്സുകളിലും ഞാൻ ദുആ ചെയ്യും. നിങ്ങളൊക്കെ ആമിൻ പറയാം. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഉമ്മാനെ സ്നേഹിക്കുന്ന ഒരു നല്ല മകൾ, ഉമ്മ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു നല്ല മോൾ, ഉമ്മയാണ് വെളിച്ചം. ഉമ്മയില്ലെങ്കിൽ വീട്ടിൽ വെളിച്ചമില്ല, കുടുംബത്തിൽ വെളിച്ചമില്ല. അർഹമുർ റഹീമീനായ റബ്ബേ, ഉമ്മാന്റെ അസുഖം മാറാനായി കൈവിരലിലെ മോതിരം കൊടുത്തയച്ച ആ മകളുടെ ഉമ്മാക്ക് കാമിലായ ഹഫിയത്ത് നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. എല്ലാ സദസ്സുകളിലും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പോകുന്ന എല്ലാ സദസ്സുകളിലും ആ ഉമ്മാക്ക് ദുആ ചെയ്യാൻ നീ ഓർമ്മ ശക്തി തരണേ അല്ലാഹ്.
ഇന്ന് ഞാനതാ ഞാൻ നമ്മൾ ഇവിടെ ഇവരെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്കും ദുആ ചെയ്യാൻ മറക്കല്ലടാ. പടച്ചുറമ്പേ, നമ്മുടെ ഉയർച്ചയുടെ പിന്നിലെ എല്ലാ കാരണം നമ്മുടെ ഉമ്മമാരാണ്, നമ്മുടെ ഉപ്പമാരാണ്. മരണപ്പെട്ടിരിക്കുന്നവർക്ക് നീ ആഹ്റം വെളിച്ചമാക്കണേ ഉള്ളൂ. ജീവിച്ചിരിപ്പുള്ള സാധുവാണ് എന്റെ ഉമ്മയുൾപ്പെടെ ഈ സദസ്സിലുള്ളവരുടെ ഉമ്മമാർ ഉപ്പമാർ എല്ലാവർക്കും അവർക്കും നമുക്കും ആഫിയത്ത് നൽകണേയല്ലോ, അസുഖം മാറ്റിക്കൊടുക്കണേയല്ലോ, ശിഫ നൽകണേയല്ലോ. അതുപോലെ ഒരുപാട് പേര് ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ഓരോ ഖൈറായ ഉദ്ദേശങ്ങളുണ്ട്. ഒരു പ്രവാസിയുടെ കാര്യം പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഈ പരിപാടിയിലേക്കും രണ്ടു വർഷത്തോളമായി ഒരു രോഗിക്ക് മാസം തോറും മരുന്നിനുള്ള സഹായത്തിന് സംഭാവന ചെയ്തു വരുന്നു. ഇന്നത്തെ ചായയിൽ അല്ലേ അല്ലേ ആ ചായയിൽ ഷെയറുണ്ട്. അപ്പോ എല്ലാ സംഭാവനകളും ഈ അടുത്തിടെ മരണപ്പെട്ട ഭാര്യ മാതാവിന് ഹദിയ ചെയ്തിരിക്കുന്നു. ഓ അതാണ് ഭാര്യന്റെ ഉമ്മ സ്വന്തം മനെ പോലെയാണ്. അതുകൊണ്ടാണ് ഭാര്യന്റെ ഉമ്മനെ തൊട്ട ഉദുമുറിയില്ല നിലമസല. ഭാര്യനെ തൊട്ടാൽ ഉദുമുറിയും, അത് ഭാര്യയാണ്. ഭാര്യന്റെ ഉമ്മനെ തൊട്ടാൽ ഉദുമുറിയില്ല, അതേ കാരണം അത് ഉമ്മയാണ്. ഭാര്യനെ കെട്ടിയത് കൊണ്ട് ഭാര്യൻ ഉമ്മാനെ കെട്ടാൻ പറ്റൂല, കാരണം ഉമ്മാനെ തൊട്ടാൽ ഭാര്യൻ ഉമ്മാനെ തൊട്ട ഉദുമുറിയില്ല. അപ്പൊ ആ മകൻ ആ പ്രവാസി ഭാര്യന്റെ ഉമ്മാനെ സ്വന്തം ഉമ്മാനെ പോലെ കാണാൻ, അത് നല്ലൊരു മനസ്സാ. ആ എല്ലാ ചെയ്ത സ്വതഖ അല്ലെ, ഇത് അവരിലേക്ക് ഹദിയ ചെയ്യുന്നു മരണപ്പെട്ടത് കൊണ്ടാണ്. അല്ലാഹുവേ ആ പ്രവാസിയുടെ സദഖകൾ നീ ഖബൂൽ ചെയ്യണേ റഹ്മാന്. ഇന്നേ വരെ ചെയ്ത മുഴുവൻ സദഖകളും സ്വീകരിക്കണേ അല്ലാഹ്. കരുതിയിട്ടുള്ളത് ഭാര്യ മാതാവിനെയാണ്. ആ ഉമ്മാന്റെ ഖബറിലേക്ക് അതിന്റെ വെളിച്ചമെത്തിക്കണേ അല്ലാഹ്. ആഹ്റം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. വേറെ ഒരു സഹോദരി മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ കവറിൽ ഒരു സംഭാവന കൊടുത്തയച്ചിരിക്കുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, ആ ഉമ്മാന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് അതിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. വല്ല അദാബും ഖബറിലുണ്ടെങ്കിൽ സലാമത്ത് നൽകണേ അല്ലാഹ്. അപ്പൊ ഇവിടെ വെച്ചിട്ട് അത് കൈമാറുന്നു. നമ്മുടെ മിസ്ബാഹുൽ ഹുദാ പ്രവാസി കൂട്ടായ്മയുടെ വകയിൽ നല്ലൊരു സംഖ്യ 66,850 രൂപ. അങ്ങനെ തന്നെയല്ലേ സംഖ്യ പറയുന്നത്? 900 വരെ നമ്മളവിടെ പേടിക്കും. 900 ഇട്ടിട്ട് നമ്മളവിടെ 900 900 ഇവിടെ 900 നല്ല വരെ. ആ അല്ലാ, 900 എന്ന് പറയാം. അവർ ചോദിക്കും 1000 ഇല്ലല്ലോ, പിന്നെ എങ്ങനെ 900 ആവല്ലേ? 1000 ആയിട്ടല്ലേ 900. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് 66,850 66,800 പ്രവാസി കൂട്ടായ്മയുടെ വകയിൽ നേരത്തെ ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ ഇടക്ക് വെച്ച് ഞാനത് സൂചിപ്പിച്ചിരുന്നു. ആ അവർക്ക് ഇവിടെ അത് കൈമാറിക്കൊടുക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സംഖ്യ കൊടുക്കുമ്പോൾ സഹകരിച്ചവർ സഹായിച്ചവർ ആരെല്ലാമുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ. ഒരു രോഗിയായ സ്ത്രീയെ കണക്കിലെടുത്ത് ചില ആളുകൾ ചോദിക്കും, ആയിമ മരിച്ചില്ലേ, ഇനിയിപ്പോ ഇങ്ങനെ അവർക്ക് എന്തിനാ കൊടുക്കുന്നത്? അപ്പോ മരിച്ചാലും ട്രീറ്റ്മെന്റിന് ഒരുപാട് ചെലവായിരിക്കുമല്ലോ. അവിടെ നിന്നോട് നോക്കി എടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കും, അതിന് ചെലവുണ്ട്. അപ്പൊ അതൊക്കെ കൊടുക്കാം. അപ്പൊ എന്ന നിലക്ക് ഇൻഷാല്ലാ ഇവിടെ വെച്ച് അത് കൊടുക്കുകയാണ്. അതിന്റെ ഞാൻ അങ്ങനെ പറയാൻ കാരണം പറഞ്ഞാല് നിങ്ങളെക്കാളും കൂടുതൽ ആളുകളുടെ ഇവിടെ ലൈവായി കാണാം. എത്ര ആളുണ്ട്? അപ്പോ ഈ ആളുകൾ കാണുമ്പോ അവരിങ്ങനെ ചിന്തിക്കും, അങ്ങനെ അത്
അയ്യോ മരിച്ചില്ലേ പിന്നെ അവർക്ക് കൊടുക്കല്. അപ്പൊ അവരുടെ സംശയം കൂടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് കാണുന്നവരുടെ സംശയം കൂടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇൻഷാല്ലാ ആ സംഖ്യ ഇവിടെ ഞാൻ കൊടുക്കണം. ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ തന്നെ അനൗൺസ് ചെയ്യുന്നു, സമയം വൈകി പോയി, ഞാൻ അനൗൺസ് ചെയ്യണ്ട, ഞാൻ തന്നെ അനൗൺസ് ചെയ്യുന്നു, ഞാൻ തന്നെ കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉമ്മ ഒരു 500 രൂപ, എന്ത് ഉദ്ദേശമാണോ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഖൈറായ മുറാദുകൾ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ, വിഷമങ്ങൾ തീർത്തു കൊടുക്കട്ടെ. നമ്മുടെ ഇവിടെ ആശംസ പ്രഭാഷണം നടത്തിയ ഉസ്താദ് ഷിഹാബുദ്ദീൻ സഖാഫി ഉസ്താദ് അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ കണ്ണിന്റെ ഒരു അസുഖം മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ഇക്കാമിലായ ആഫിയത്ത് നൽകണേ, അല്ലാഹ് ഷിഫ നൽകണേ റഹ്മാനെ, എന്ത് വിഷമമാണെങ്കിലും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. സ്ത്രീകളൊക്കെ അവിടെ തന്നെ ഇരിക്ക, പുരുഷന്മാരൊക്കെ മെല്ലെ എണീറ്റ് വരാ, അടുത്തേക്ക് വരാ. ഞങ്ങളെ കയ്യിലുള്ള നല്ല മെല്ലെ 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 നിക്ക് നിക്ക് ഒരു മിനിറ്റ് നല്ല സംഭാവന കൊണ്ടുവരാ, എന്റെ കയ്യിൽ തരാ.